السلام عليكم ورحمة الله وبركاته. പ്രിയങ്കരായ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വൈവിധ്യമാർന്ന പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മെ പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ നിന്ന് അല്പമൊക്കെ നമുക്ക് ഒരു ആശ്വാസം നൽകും വിധം കാലാവസ്ഥ ധന്യമാക്കി തരികയും ചെയ്ത റബ്ബിനെ ഒരായിരം സ്തുതി അർപ്പിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. മുസ്ലിം സമൂഹത്തിൽ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ഏറ്റവും ഔന്നിത്യമാർന്ന, ഏറ്റവും മനോഹരമായ, ഏറ്റവും പ്രതിഫലാർഹമായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, സംഘർഷങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, വലിഞ്ഞു മുറുക്കുന്ന ദുരിതങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു നമ്മെ രക്ഷിക്കുന്ന ഏറ്റവും മനോഹരമായൊരു ദിക്കറാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആ വാചകത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ അറിയുന്നവരാണ് വിശ്വാസികളായ നാം. എന്നാലും ചില ചില്ലറ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അള്ളാഹു മതി, വനിഅമൽ വക്കീൽ, ഭാരമേൽപ്പിക്കുവാൻ വക്കീലായി അനുഗ്രഹീതനായ അല്ലാ മതി. അല്ലാഹു എന്ന പദം തന്നെ, ഹസ്ബുനല്ലാഹ് എന്ന് പറയുന്ന അല്ലാ എന്ന പദം തന്നെ ജലാലിയത്തിൻ്റെ ഏറ്റവും ഔന്നിത്യമാർന്ന അല്ലാ എന്ന് വിളിക്കുന്നതോടുകൂടി തന്നെ ആ വിളി അല്ലാഹു കേൾക്കും വിധം വിളിക്കാൻ നമ്മുടെ കൽബിൻ്റെ അകത്തളത്തിൽ റബ്ബുണ്ടാകുന്നു. അങ്ങനെ വിളിക്കുന്ന ആ വാചകം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് വിളിച്ചത് നമുക്കറിയാം. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച പ്രവാചക ശൃംഖലയിലെ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ സുഹൃത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ പ്രയാസത്തിൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 16-ാമത്തെ വയസ്സിൽ യൗവനം തുളുമ്പുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിവസം തൻ്റെ സമൂഹം, തൻ്റെ പിതാവ്, തൻ്റെ കുടുംബം, തൻ്റെ രാജാവ്, ഭരണാധികാരി, നാടിൻ്റെ പ്രമാണിമാർ ഇവരെല്ലാം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധ്യന്മാരായ വിഗ്രഹങ്ങളെ ഒരു ദിവസം തച്ചുടക്കുകയുണ്ടായി. ആ രംഗം അല്ലാഹു പറയുന്നു, ഫജഅലഹും ജുദാദ, അത് പീസ് പീസാക്കി അദ്ദേഹം എല്ലാ വിഗ്രഹങ്ങളെയും തുണ്ടം തുണ്ടമാക്കി. ഇല്ലാ കബീറുണ്ട്, ഏറ്റവും വലിയ വിഗ്രഹം ഒഴിച്ച് ബാക്കി എല്ലാ വിഗ്രഹങ്ങളെയും തകർത്തിറങ്ങി. എന്തിന്? ലഅല്ലഹും ഇലൈഹി യർജൂൻ, അദ്ദേഹം തന്നെ പറയുകയാണ് ഈ വിഷയം ജനങ്ങൾ തിരിച്ചു വന്ന് അവരുടെ വിഗ്രഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വിഷയം എന്നിലേക്ക് തന്നെ വരും എന്ന് പറഞ്ഞാൽ, ആ രാജ്യത്ത് ആകെ ഒരാൾ മാത്രമാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിഷയം എന്നിലേക്ക് തന്നെ വരുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. അങ്ങനെ അവർ അവരുടെ ഉത്സവമെല്ലാം കഴിഞ്ഞ് അവരുടെ വിഗ്രഹാലയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അവർ കണ്ട അത്ഭുതകരമായ അവരെ വിസ്മയിപ്പിക്കുന്ന ഏറ്റവും പ്രയാസകരമായൊരു ബുദ്ധിമുട്ട് അവരനുഭവിക്കുകയാണ്. അവർ കൽബിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന അവരുടെ ആരാധ്യന്മാരായ വിഗ്രഹങ്ങളെ തകർത്തിരിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, കാലു മൻ ഫഅല ഹാദ, ആരാണ് ഇത് ചെയ്തത്? അപ്പോൾ കാലു മൻ ഫഅല ബി ഹാദ ബി ആലിഹത്തിന, നമ്മുടെ ഇലാഹുകളോട് ഇത് ആരാ ചെയ്തത്? ഇന്നഹു അല്ലാലിമുൻ, ഇത് എന്തായിരുന്നാലും ഒരു ലാലിമ് ചെയ്താണ്, അക്രമിയാണ് ഇത് ചെയ്തത്. എന്താ ഒരു അവരെന്ന് പറയാൻ? കാലു, അവർ പറഞ്ഞു, സമേന ഫതൻ, ഒരു യുവാവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യദുക്കുറും, ഈ നമ്മൾ ആരാധിക്കുന്ന ഈ വസ്തുക്കളെ, വിഗ്രഹങ്ങളെ പറ്റി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. യുക്കാൽ ലഹു ഇബ്രാഹിം, അവൻ്റെ പേര് ഇബ്രാഹിം എന്നാണ്. കാലു, അപ്പോൾ അവർ പറഞ്ഞു, ഫൗത്തു ബിഹി അലാ അയ്യുന്നാസ്, ജനങ്ങളുടെ കൺമുമ്പിലേക്ക് അവനെ കൊണ്ടുവരണം. എന്നിട്ടോ, ലഅല്ലഹും യഷ്ഹദു, എന്നിട്ട് ആ ജനങ്ങൾ സാക്ഷ്യം വഹിക്കട്ടെ, ഇത് മുഴുവൻ ചെയ്തത് ഇബ്രാഹിമാണ്. കാലു, ഇബ്രാഹിം നബിനെ അവൾ രാജാവ് വിളിച്ചു വരുത്തി, അവർ ചോദിച്ചു, അഅന്ത ഫഅൽത ഹാദാബി ആലിഹത്തിന, യാ ഇബ്രാഹിം, ഇബ്രാഹിമേ, നീയാണോ ഞങ്ങളുടെ വിഗ്രഹങ്ങളോട് ഇത് ചെയ്തത്? കാല, ഇബ്രാഹിം നബി പറഞ്ഞു, ഫഅലഹു കബീറും, ഇത് ചെയ്തത് ഈ വിഗ്രഹങ്ങളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ വിഗ്രഹമാണ്. ഫസ്അലൂഹും, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, ഇൻകാനു യൻതിഖൂൻ, അവർ സംസാരിക്കുമെങ്കിൽ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന വിഗ്രഹത്തിനോട് നിങ്ങൾ ചോദിക്കാമല്ലോ ആരാ ചെയ്തത്.
അതുപോലും അറിയാത്തവരാണോ നിങ്ങൾ ആരാധിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അന്ന് വയസ്സ് 16 16 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ ക്ഷുഭിതരായ രാജാവും ആ നാട്ടിലെ പ്രമാണിമാരും അവിടുത്തെ ജനങ്ങളും അദ്ദേഹത്തെ കരിച്ചു കളയാൻ തീരുമാനിച്ചു. 16 വയസ്സുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും ദുർഘടവും ഏറ്റവും മാപൽക്കരവുമായ ഈ വിഷയത്തിൽ അദ്ദേഹം അനുഭവിച്ച ത്യാഗവും പ്രയാസവും നമുക്ക് ഖുർആൻ കൊണ്ട് തന്നെ പറയാൻ കഴിയും. പക്ഷേ അത്രമാത്രം വിശദീകരിച്ച് പറയേണ്ടതില്ലാത്ത വിധം കാര്യങ്ങളൊക്കെ അറിയുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് അങ്ങനെ കടക്കുന്നില്ല. പക്ഷേ ആ വിഷയത്തിൻ്റെ മർമ്മം മാത്രം പറയാം. അവർ ഇബ്രാഹിം നബിയെ കരിച്ചു കളയാൻ തീക്കുണ്ടാരമൊരുക്കി. ആ തീക്കുണ്ടാരമൊരുക്കിയ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖസീർ പറയുന്നു, ആ തീക്കുണ്ടാരത്തിലേക്ക് അപ്പോഴേക്കും ഇന്നൽ മറുഅത്ത മിൻഹും കാനത്തീത മൈലത്ത് തെന്തുറു, അവിടെ ഉണ്ടായിരുന്ന രോഗികളായ പെണ്ണുങ്ങൾ നീർച്ചയാക്കാൻ തുടങ്ങി. എന്താ നീർച്ച? ലഇൻ ഊഫിയത്ത് ലതഹ്മിൽ അന്ന ഹത്തബൻ ലിഹരിയത്തിൽ ഇബ്രാഹിം, ഇബ്രാഹിമിനെ കരിച്ചു കളയാനുള്ള വിറക് പെണ്ണുങ്ങൾ നീർച്ചയാക്കാൻ തുടങ്ങി, രോഗികളായ പെണ്ണുങ്ങൾ. അപ്പൊ അവരുടെ വിശ്വാസങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇബ്രാഹിം നബിയെ ചുട്ടുകരിക്കാൻ ആവശ്യമായ വിറക്, അത് സ്ത്രീകൾ എന്തിനു വേണ്ടി? ലഇൻ ഊഫിയത്ത്, രോഗം സുഖപ്പെടുകയാണെങ്കിൽ ലതഹ്മിൽ അന്ന ഹത്തബൻ, ഞങ്ങൾ വിറക് ചുമന്ന് ഇബ്രാഹിം നബിനെ കരിക്കുന്നതിലേക്ക്, ലഹരിയക്ക് ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ കരിക്കുവാൻ വേണ്ടി ഞങ്ങൾ വിറക് നേർച്ചയാക്കുക. അങ്ങനെ വിറകിൻ്റെ കൂമ്പാരങ്ങൾ, അത്രയും പ്രയാസകരമായ ഒരവസ്ഥ, കത്തിയാളുകയാണ്. 40 ദിവസത്തോളം ആ അഗ്നികുണ്ടാരം കത്താൻ തുടങ്ങി ശക്തമായി. സ്ത്രീകളുടെ ഒരുപാട് സ്ത്രീകൾ വിറകുകൾ നേർച്ചയാക്കാൻ തുടങ്ങി, വിറകുകളുടെ കൂമ്പാരത്തിൽ നിന്ന് തീ കത്താൻ തുടങ്ങി മനോഹരമായി. അങ്ങനെ ആ തീയിൻ്റെ അടുക്കൽ അവർക്ക് തന്നെ എടുക്കാൻ കഴിയുന്നില്ല, കത്തിച്ച അവർക്ക് തന്നെ ഇബ്രാഹിം നബിനെ അതിലേക്ക് ഇടാൻ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അത്രമാത്രം ആളിക്കത്തുകയാണ്. ആ സമയത്ത് മിഞ്ചലിക്ക്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിഞ്ചലി, ഇത് സാധാരണഗതിയിൽ ഇസ്ലാമിൻ്റെ ചരിത്രം അറിയുന്ന സീറ നുബലാവ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. അപ്പം മിഞ്ചലീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനൊക്കെ കാണാറുണ്ട്, ഇപ്പം ഒരു പീരങ്കി ചില പോലീസുകാരുടെ മുമ്പൊക്കെ, അതിനാണ് അറബിയിൽ മിഞ്ചലീക്ക് എന്ന് പറയുന്നത്. അങ്ങനൊരു മിഞ്ചലീക്ക് ഉണ്ടാക്കി. അതുണ്ടാക്കിയ ആൾ കുർദി വംശജനായ ഹൈസൻ എന്ന് പറയുന്ന ആളാണ്. ഹൈസൻ അദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് പീരങ്കി ഉണ്ടാക്കുന്നത്. പീരങ്കിയാണെങ്കിൽ മനസ്സിലായാലോ, അകത്താ എന്തുണ്ടെങ്കിൽ അതിന് അടിച്ചാൽ വിചാരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ ഇബ്രാഹിം നബിയെ ഈ മിഞ്ചലീക്കിൽ അകത്ത് കയറ്റിയിട്ട് തീക്കുണ്ടാരത്തിലേക്ക് അവർക്ക് അടുക്കാൻ കഴിയാത്തോണ്ടേ, അങ്ങനെ ഹൈസൻ എന്ന് പറയുന്ന ഈ വ്യക്തി കുർദി വംശജനാണ്. കുർദി വംശജൻ നിങ്ങൾക്ക് അറിയാലോ ആരാണ്, അറിയോ? കുർദികൾ ആരാ? ഇറാഖിലുള്ള, നമുക്കറിയാം സദ്ദാം ഹുസൈൻ ആരായിരുന്നു, അതും അറിയില്ലേ? കുർദി വംശജനാ അത് സദ്ദാം ഹുസൈൻ. അപ്പം ഇബ്രാഹിം നബിയെ ചുട്ടുകരിക്കാൻ സ്വന്തം കൈകൾ കൊണ്ട് അവരുണ്ടാക്കിയ തീക്കുണ്ടാത്തിലേക്ക് എറിയാൻ കഴിയാത്തതുകൊണ്ട് ഈ മിഞ്ചലീക്കിൽ കൊണ്ടുപോയി അകത്താക്കിയിട്ട് ഇവിടെ നിന്നിട്ട് അതിശക്തമായി ഫോഴ്സ് ചെലുത്തിയാൽ ഇബ്രാഹിം നബി തീക്കുണ്ടാത്തിട്ട് അങ്ങനെ തീക്കുണ്ടാത്തിലേക്ക് എത്തിച്ചു. ഈ പറയുന്ന വ്യക്തിയെ, അതായത് ഹൈസൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഇബ്നു ഖസീർ പറയുന്നു, ഫഹസഫല്ലാഹു ബിഹില്ലാർ, ആ മനുഷ്യനെ അള്ളാഹു ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞു. അതുണ്ടാക്കിയ വ്യക്തിയെ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാത്തിലേക്ക് എറിയാൻ വേണ്ടി ഉപയോഗിച്ച മിഞ്ചലിക്ക് ഉണ്ടാക്കി കൊടുത്ത വ്യക്തിയെ, ആദ്യത്തെ പീരങ്കി അതുണ്ടാക്കി കൊടുത്ത വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. മനസ്സിലായോ? അപ്പം അതും പറഞ്ഞുകൊണ്ട് പറയുന്നു, ഫഹുവ യതജൽജലു ഇലാ യൗമിൽ ഖിയാമ, അദ്ദേഹം ഖിയാമത്ത് നാളിൽ ഇതുപോലെ ആളിക്കത്തുന്ന തീപ്പന്തമായിട്ടാണ് പരലോകത്തെത്തുക. അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി മിഞ്ചലീക്ക് ഉണ്ടാക്കിയ വ്യക്തി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി രാജ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലായിണ്ടാവും അല്ലേ? സ്ത്രീകൾ വിറക് നേർച്ചയാക്കുന്നു, ഇബ്രാഹിം നബി വെച്ച് കഴിക്കാൻ എന്ത്, തീക്കുണ്ടാരം കത്തുന്നു, കത്തിക്കൊണ്ടിരുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിയാൻ കഴിയാതെ വന്നപ്പോൾ മിഞ്ചലീക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എത്തിക്കുകയാണ്. 40 ദിവസം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീക്കുണ്ടാറ്റ് കഴിയേണ്ടി വന്നു. ആ സംഭവത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ചർച്ച നടന്നിട്ടുണ്ട്.
ഇത് ഇതിലേക്ക് ഇട്ടപ്പോൾ തന്നെ തീക്കുണ്ടാത്തിലേക്ക് ഇബ്രാഹിം നബി ഏറ്റവും പ്രയാസകരമായ ഈ അവസ്ഥയിലേക്ക് ഇബ്രാഹിം നബി എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ മലാക മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം ഇബ്രാഹിം നബിയോട് പറയുന്നു, അലക്ക ഹാജ, എന്തെങ്കിലും ആവശ്യം താങ്കൾക്കുണ്ടോ എന്നറിയാൻ വേണ്ടി അള്ളാഹു അയച്ച നിയോഗിച്ച മലക്കാണ് ഞാൻ. നിങ്ങൾക്ക് ഈ സമയത്ത് രക്ഷപ്പെടാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വന്നതാണ് ഞാൻ. അപ്പം ഇബ്രാഹിം നബി പറഞ്ഞു, അമ്മ ഇലൈക്ക ഫല, എനിക്കിപ്പോൾ ഒരാവശ്യവുമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇൽമുഹുന്ന ഇൽമുഹു ബി മാലി യക്ഫി സുആലി, എൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് റഹ്മാനായ റബ്ബിനറിയാം, ഞാൻ ഇനി ചോദിക്കേണ്ടതില്ല. ഞാൻ ഈ സന്ദർഭത്തിൽ എന്താണ് റബ്ബിനോട് ചോദിക്കേണ്ടതെന്ന് റബ്ബിനറിയാം, ഞാൻ റബ്ബിനോട് പറയേണ്ടതില്ല. അപ്പോഴാണ് അള്ളാഹു നിങ്ങളൊക്കെ പഠിച്ചൊരായത്തില്ലേ, കാലല്ലാഹ്, അള്ളാഹു അപ്പോൾ പറഞ്ഞു, യാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹീം എന്ന് അള്ളാഹു അപ്പോഴാണ് പറയുന്നത്. ഇബ്രാഹിം നബി ചോദിച്ചിട്ടില്ല, ഇബ്രാഹിം നബി ഒന്നേ പറഞ്ഞുള്ളൂ. ഇബ്രാഹിം നബിയെ ഹീന ഉൽക്കിയ ഫിന്നാർ, ആ തീക്കുണ്ടാത്തിലേക്ക് ഇട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് അള്ളാഹു മതി, അനുഗ്രഹീതനായ ഭാരമേൽപ്പിക്കുവാൻ അള്ളാഹു മതി. ഈ ലോകത്തുള്ള മുഴുവൻ എല്ലാവരും എൻ്റെ ശത്രുക്കളായാലും ഈ ഒരു വല്ലാത്തൊരവസ്ഥ ഈ സമയത്ത് മാറുകയാണെങ്കിൽ ഇബ്രാഹിം നബിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ല. ഇബ്രാഹിം നബി പറയുന്നു, റബ്ബിനാണ് ആരാധിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം. ഇബ്രാഹിം നബിൻ്റെ ബാപ്പ ആസർ, ആ ഇബ്രാഹിം നബിൻ്റെ ആ ബാപ്പയാണ് ആ ഇബ്രാഹിം നബിയെ തീക്കുണ്ടാത്തിൽ എറിയാനുള്ള എല്ലാ സംവിധാനവും ആ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആര്? ആസർ. 40 ദിവസം കത്തിയാളുന്ന ആ തീക്കുണ്ടാത്തിലേക്ക് എറിഞ്ഞപ്പോൾ മുശ്രിക്കിൻ്റെ ബൗദ്ധിക വിശ്വാസികളുടെ നേതാവായ വിഗ്രഹ ആരാധകനായ വിഗ്രഹ നിർമ്മാതാവായ വിഗ്രഹ വിൽപ്പനക്കാരനായ ആസർ പറഞ്ഞൊരു വാക്ക് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ഭുതകരമായ വാക്ക്. ആ വാക്ക് നിങ്ങളും ഞാനും എഴുതി വെക്കേണ്ടതാണ്. ഏറ്റവും വലിയൊരു ശത്രു പറയുകയാണ്, ഞമ്മർ റബ്ബ് റബ്ബ് യാ ഇബ്രാഹിം, ഞമ്മർ റബ്ബ്, അനുഗ്രഹീതനായ റബ്ബ്, എന്താ റബ്ബുക്കയായ ഇബ്രാഹിം, ഇബ്രാഹിമേ നിന്റെ റബ്ബ് എത്ര അനുഗ്രഹീതൻ. കത്തി ഒരു സെക്കൻഡ് കൊണ്ട് കത്തിത്തീരേണ്ട ഇബ്രാഹിം നബിക്കാരനക്കൂല്ല. എന്തുകൊണ്ടാണ്? അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ഈ ദിക്ർ അദ്ദേഹം വളരെ വ്യക്തമായി വിശദീകരിച്ചു. അങ്ങനെ അള്ളാഹു ആ തീക്കുണ്ടായത്തിന് രക്ഷപ്പെടുകയാണ്. അതാണ് ഹസ്ബുൻ അള്ളാഹു നിഅമൽ വക്കീൽ. ഇതേ സംഭവം തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം താബിഈകളിൽപ്പെട്ട അബൂ മുസ്ലിമുൽ ഖവലാനി, കേട്ടിട്ടുണ്ടാവും അല്ലേ, രണ്ടാളുണ്ട് കേട്ടോ, അബുൽ മുസ്ലിമുൽ ഖൗറാനി ഉണ്ട്, ഒന്ന് ഖുസായിയാണ്, ഇദ്ദേഹം ഖൗലാനിയാണ്. ഖുസായി എന്ന് പറയുന്ന ആള് 100 കണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ രാജാവാണ്. ഖൗലാനി എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകനുണ്ടെന്ന് വാദിച്ച അസ്വദുൽ അനസി, കേട്ടില്ലേ, അസ്വദുൽ അനസി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. അദ്ദേഹം യമനിലെ ഭരണാധികാരിയും കൂടിയാണ്. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഒരു പ്രവാചകനുണ്ടെന്ന് വാദിച്ചു. ആ വാദത്തിനെതിരിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന പ്രഗത്ഭ പണ്ഡിതനായ താബി പണ്ഡിതനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി. അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ തീക്കുണ്ടാരമൊരുക്കി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടാക്കി അതുപോലെ തന്നെയുള്ള തീക്കുണ്ടാരമൊരുക്കി കരിച്ചു കളയാൻ. അങ്ങനെ അദ്ദേഹത്തിന് തീക്കുണ്ടാരമൊരുക്കി അദ്ദേഹത്തെ തീക്കുണ്ടാരത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗിച്ച അതേ വാക്ക്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രയാസഘട്ടങ്ങളിലും കൽബിൻ്റെ അകത്ത് അല്ലുണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ അല്ല ഇടപെടും. അതാണ് ഈ ദീക്കറിൻ്റെ പ്രത്യേകത. ഖൗലാനി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട് യമനിൽ നിന്ന് അദ്ദേഹം മദീനയിലേക്ക്, അന്ന് ഖലീഫ ഉമറുള്ളാഹിൻ്റെ ഭരണകാലമാണ്, ഖലീഫ ഉമറുള്ളാഹിനെ തേടി മദീനത്തെ മസ്ജിദ് നബവിയിലെത്തി. മസ്ജിദ് നബവി കാണാത്തവരല്ലേ ഈ പള്ളിയിലിരിക്കുന്നവർ, 90% ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ആ മസ്ജിദ് നബവിയിലെത്തിയപ്പോൾ അദ്ദേഹം ഉമറുള്ളാഹിൻ്റെ അടുത്ത് കൊണ്ട് പറഞ്ഞു, അന അബൂ മുസ്ലിമുൽ ഖവലാനി, ഞാൻ
അബൂ മുസ്ലിം അൽ ഖവലാനിയാണ്. ഉമർ റളിയല്ലാഹു ആദരവോടെ സ്നേഹത്തോടെ എഴുന്നേറ്റു. ഈ ശബ്ദം കേട്ടിട്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖും കാര്യമൊന്നു. കാരണം അബൂ മുസ്ലിം അൽ ഖവലാനി എന്ന് പറയുന്ന ഈ സംഭവം ആ രാജ്യം മുഴുവനും വരവുള്ളുകയാണ്. അപ്പം നമ്മളുള്ള സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ അവിടെ ഇറാഖിലല്ലെങ്കിലും അല്ലേ, ഓരോ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ അറിയാനുള്ള സംവിധാനം ഉണ്ടല്ലോ, അതന്നുണ്ട്. ഖലീൽ ഇബ്രാഹിം മഹാനായ ഉമർ റളിയല്ലാഹുവും അബൂബക്കർ സിദ്ദീഖും അബൂ മുസ്ലിം അൽ ഖവലാനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാന തആലക്ക് സ്തുതി അർപ്പിക്കുകയാണ്. ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ നിന്ന് ഇബ്രാഹിം നബിയെ പോലെയുള്ള ഒരു ഇബ്രാഹിം നബിയെ ഞങ്ങൾക്ക് നൽകിയ അള്ളാഹു നിനക്കാണ് സ്തുതി. ലക്കൽ ഹംദ്, നിനക്കാണ് സ്തുതി. എന്താ കാരണം? അന്ന് ഇബ്രാഹിം നബീനെ രക്ഷപ്പെടുത്തിയ അതേ ദിക്കർ കൊണ്ട് മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്തിയ അള്ളാഹു നിനക്കാണ് സ്തുതി. തീക്കുണ്ടാരം ഇതുപോലെ തന്നെയാണ്. അപ്പം നമ്മൾ ചോദിക്കും ഇബ്രാഹിം നബിയുടെ കാലത്ത് മാത്രമാണ് ഈ സംഭവം നടന്നത് അല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ദിക്കറിൻ്റെ മഹത്വം അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളൊക്കെ ഹസ്ബുൻ അള്ളാഹു നിഅമൽ വക്കീൽ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ നമ്മളെ കൽബിൻ്റെ അകത്ത് അല്ലല്ല എന്നുള്ളത് വസ്തുതയാണ്. അല്ലുണ്ടാവണം ഏത് പ്രതിസന്ധിയിലും. ഇപ്പം നമ്മൾ എത്രമാത്രം നമ്മൾക്കറിയാം നമ്മളെ ജീവിതത്തിൽ നമ്മളെല്ലാ കഴിവും മികവുമുള്ളവരാണ്. ശാസ്ത്രീയമായി നമ്മൾക്കുള്ള കഴിവും നമ്മുടെ യോഗ്യതയും നമ്മളുടെ പരീക്ഷണ നിരീക്ഷണ ഗവേഷണ പരിപാടികളൊക്കെ നമുക്കറിയാം. പക്ഷേ എന്തെല്ലാം പരിപാടികൾ ഉണ്ടായാലും 0.0 ഒരു വൈറസ് വന്ന് ലോകം മുഴുവനും അള്ളാഹു അടയ്ക്കുമായിരുന്നു, ഇനിയും തീർന്നിട്ടില്ല. ഇപ്പോൾ ഒമിക്രോണാണ്. ഇപ്പം ഗൾഫ് രാജ്യത്തു നിന്നൊക്കെ ഇന്ത്യ രാജ്യത്ത് വരുന്ന ആളുകൾക്ക് ഇപ്പോഴും ക്വാറന്റൈൻ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് പരീക്ഷിച്ചു തീർന്നില്ല. പരീക്ഷണം ഒരിക്കലും എന്തല്ല, ശിക്ഷയല്ല. ചിലരൊക്കെ പറയാൻ അങ്ങനെ, ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന ശിക്ഷയാണ്, തെറ്റാണ്. അള്ളാഹു ശിക്ഷിക്കുക അങ്ങനെയല്ല. അള്ളാഹു ശിക്ഷിക്കും. അള്ളാഹു ചെയ്യുന്നത് നമ്മളെ പരീക്ഷിക്കുകയാണ്. വല്ല നബ്ലുവന്നക്കും, നാം നിങ്ങളെ പരീക്ഷിക്കും. ബിഷറിവൽ വസയ്യ, തിന്മയും നന്മയും നൽകിക്കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. എന്തിനും ലഅല്ലഹും യർജിയും, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ, അല്ലാണ്ട് ശിക്ഷിക്കാനല്ല. നമുക്കറിയാം ഒരുപാട് പ്രവാചകന്മാരെയും ഒരുപാട് സഹാബാക്കിറാമുകളെയും അള്ളാഹു അവരൊക്കെ വിറക്കും വിധം അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. അതൊന്നും ശിക്ഷയല്ല. നിങ്ങൾക്കറിയാം അയ്യൂബ് നബിക്ക് അള്ളാഹു രോഗം കൊടുത്തു, അത് ശിക്ഷയാണോ? അല്ല. ആദ്യം അദ്ദേഹത്തിൻ്റെ കുടുംബം പോയി, മക്കളെല്ലാം പോയി, സമ്പത്തും നഷ്ടപ്പെട്ടു, എല്ലാവരും വെറുക്കപ്പെടുന്ന അറക്കുന്ന തരത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന രോഗം വന്നു. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല, അള്ളാഹുള്ള അചഞ്ചലമായ വിശ്വാസം ആ കൈമുതലായി. ഹസ്ബുൻ അള്ളാഹു നിഅമൽ വക്കീൽ എന്ന് അദ്ദേഹം റബ്ബിനോട് പറഞ്ഞു. സുബ്ഹാനക, നീയാണ് റബ്ബെ പരിശുദ്ധൻ. ഇന്നീ കുന്തു മിനൽ ലാലിനി, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. കാരണം നീനുവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അദ്ദേഹത്തിന് പ്രബോധന ദൗത്യം ഏൽപ്പിച്ചിട്ട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടെറിഞ്ഞുപോയി. അല്ലേ, കഥകളൊക്കെ നിങ്ങൾക്കറിയാം. അവിടെ അദ്ദേഹത്തെ തെറ്റുപറ്റി, അദ്ദേഹം തിരുത്തി. അപ്പം അതിനുവേണ്ടി ലഅല്ലഹും യർജിയും, തിരിച്ചു വരാൻ വേണ്ടിയാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. അപ്പം നമ്മളൊക്കെ ഒരുപാട് സമ്പത്ത് കൊണ്ടാണെങ്കിലും നമ്മളുടെ അഹങ്കാരം കൊണ്ടാണെങ്കിലും നമ്മൾ ഒരുപാട് അള്ളാഹുവിൽ നിന്ന് അകന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, സംശയിക്കൊന്നും വേണ്ട. നമ്മളൊരു വീടുണ്ടാക്കിയാൽ അവിടെ അള്ളാഹുവിന് തൃപ്തി ഉണ്ടാവില്ല. നമ്മളൊരു കല്യാണം നടത്തിയാൽ അവിടെ അള്ളാഹുവും റസൂലിനും സംതൃപ്തി ഉണ്ടാവില്ല. സാധാരണഗതിയിൽ ഒരു വിവാഹം നടക്കുന്ന സദസ്സിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് മലക്കുകൾ പ്രാർത്ഥിക്കാനുണ്ടാകുന്ന ഒരു സദസ്സാണിത്, വിവാഹത്തിൻ്റെ സദസ്സ്. അതുപോലും അവർക്ക് പോലും വരാൻ പറ്റാത്ത വിധം നമ്മൾ അഹങ്കാരത്തിൻ്റെ മൂടും പുടവകൾ അണിഞ്ഞുകൊണ്ടുള്ള വിവാഹങ്ങളാണ്. നമ്മളുടെ ഭക്ഷണം അങ്ങനെയാണ്, നമ്മളുടെ വസ്ത്രധാരണ രീതി അങ്ങനെയാണ്, നമ്മളുടെ ആണും പെണ്ണും അഴിഞ്ഞാടുന്ന അവസ്ഥ. നമുക്ക് നമ്മുടെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടായാൽ ആ പെൺകുട്ടി എന്താവും എങ്ങനെയാവുമെന്ന് ഓരോ രക്ഷിതാവും ഓരോ മാതാപിതാക്കളും ഹൃദയത്തിൻ്റെ ഉള്ളു മുഴുവനും കത്തുകയാണ്. ഒരു 10-12 ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും, മുമ്പൊക്കെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഒതുങ്ങി എന്ന് പറയും, അല്ലേ? ഇപ്പോഴോ വല്ലാത്ത അവസ്ഥയാണ്. കല്യാണം കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് അറിയാം. ഇതായി പറയണ്ടോ, തിരിച്ചു വരാൻ വേണ്ടിയാണ്. നിങ്ങൾ ചിന്തിക്കണം,
ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ ഞാൻ വിശദീകരിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മൾ അറിയണം എന്തൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ നമ്മൾ വരുത്തുമ്പോൾ റബ്ബ് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരും. ഈ പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്നതിനാ വെച്ചാൽ ഒരുപാട് പരീക്ഷണം. കുടുംബരംഗത്ത് വരാം, മക്കളിലൂടെ വരാം, സമ്പത്തിലൂടെ വരാം, ശാരീരികമായ രോഗത്തിലൂടെ വരാം, ഒരുപാട് രോഗങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞെന്താ, അള്ളാഹുവിന് ഒരാൾ ഇഷ്ടപ്പെട്ടവർ, ഇത് അഹബ്ബ കൗമൻ, ഒരു സമുദായത്തെയോ ഇത് അഹബ്ബ റജുലൻ, ഒരു മനുഷ്യനെയോ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ഇബുത്തല, പരീക്ഷിക്കുക. അതാണ് ആദ്യത്തെ പണി. അതെന്തൊക്കെ പരീക്ഷണ? മാ യസാൽ ബലാവ്, പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിലൊക്കെ ഫി വലദിഹി, മക്കളുടെ വിഷയത്തിൽ വരും, ഇപ്പോൾ മാലിഹി, സമ്പത്തിൻ്റെ വിഷയത്തിൽ വരും, ഒഫി നഫ്സിഹി, സ്വന്തം ശരീരത്തിൻ്റെ വിഷയത്തിൽ വരും. മാരകമായ രോഗങ്ങൾ ശരീരത്തിന് ബാധിക്കുക. ക്യാൻസർ ഒന്നല്ല, ക്യാൻസറിനേക്കാൾ വലിയ രോഗം എന്താ അറിയോ? ക്യാൻസറിനേക്കാൾ വലിയ രോഗം അള്ളാഹു എന്ന് പറയുന്ന ദിക്റിൽ നിന്ന് ഒഴിഞ്ഞു പോരാ. ക്യാൻസർ വന്നാൽ മരിക്കുള്ളൂ. മരിച്ചാൽ അയാൾക്ക്, അയാൾ ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഉടമസ്ഥനാവും അല്ലേ? നേരെ മറിച്ച് ദിക്റില്ലാണ്ട് മരിച്ചാലോ, അയാൾ നരകത്തിൻ്റെ അവകാശിയായി. അതല്ലേ ഏറ്റവും വലിയ രോഗം? എത്രത്ര ആളുകളുണ്ട് നല്ല കണ്ടാൽ ഈമാൻ വഴിഞ്ഞൊഴുകുന്ന ജീവിത രീതി, താടിയും തലപ്പാവും ഫുൾ കൈ കുപ്പാവും, നല്ല കണ്ടാൽ തന്നെ നമുക്ക് തോന്നിപ്പോകും ദേം അള്ളാൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനാണ്. പക്ഷെ കൽബിലൊട്ടും ദിക്റില്ല. അതിലും വലിയ ശിക്ഷ അതിനാളുണ്ട്. എത്രയോ കാലം ജുമാക്ക് പങ്കെടുത്തു, എത്രയോ ക്ലാസ്സുകളിൽ പങ്കെടുത്തു, എത്രയോ നമസ്കരിച്ചു, എത്രയോ വിവാഹ ഖുത്ബകൾ കേട്ടു, ഒറ്റ എന്ത് കേട്ടാൽ നന്നാവാൻ കഴിയില്ല. അതാ ദിക്ർ ഒഴിഞ്ഞുകയാണ്. നിങ്ങളിൽപ്പെടും. ഞാൻ കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല, നിങ്ങളിതിൽപ്പെടും. അള്ളാഹുവിൻ്റെ കലാം കേൾക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നവർ പെടുവോ? പഠിച്ചവനെ ആ പറഞ്ഞൊക്കെ ശരിയാണ്, എനിക്ക് തിരുത്തണം, ഞാൻ തിരിച്ചു വരും റബ്ബേ, ഈ പരീക്ഷണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ചു വന്നാൽ നീ ഒഴിവാക്കി തരാമെന്നാണല്ലോ റബ്ബിൻ്റെ വാഗ്ദാനം. കേട്ടോ, ഖുർആൻ അല്ലാഹ് ചോദിക്കുക, അം ഹസിബുത്തും മൻ തദ്ഖുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ച് കളയാമെന്ന് വിചാരിക്കുന്നുണ്ടോ? വലമ്മ യേറ്റിക്കും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ളവരായ സമൂഹത്തിൽ വന്നു ഭവിച്ചതായ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ, അതൊന്നും സഹിക്കാതെ നിങ്ങളിവിടെ സുഖമായി ജീവിച്ച്, ഇവിടെയും സുഖം അവിടെയും സുഖം എല്ലായിടത്തും സുഖമായിട്ട് കഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. അയ്യോ, സാധാരണ മുമ്പൊക്കെ ഗൾഫിലേക്ക് കത്തെഴുതുമ്പോൾ ഇവിടെയും സുഖമാണെന്ന് അറിയിക്കുന്നു, അവിടെയും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, രണ്ടും കൂടി നടക്കൂല. ഇവിടെ കുറച്ച് പരീക്ഷണം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂല പറഞ്ഞത്, ഇദാ ഹബ്ബ അദ്ദുനിയ, ഒരാൾ ദുനിയാവിന് സ്നേഹിച്ചാൽ അലർ റബി ആഹ്റത്ത്, അദ്ദേഹത്തിന് ആഹ്റം കുറച്ച് ബുദ്ധിമുട്ടാവും. ഒമൻ അഹബ്ബല്ല ആഹ്റ, പരലോകം മാറിയില്ല സ്നേഹിച്ചാൽ, അതിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചാൽ, അപ്പോൾ അലർ റബിയ ദുനിയാവ്, ദുനിയാവിന് ലേശം പ്രയാസമുണ്ടാവും. ദുനിയാവിൽ കുറച്ച് പ്രയാസമുണ്ടാവും, അത് രോഗങ്ങളാവാം. നമുക്ക് ഏതായിരുന്നാലും എല്ലാ ആളുകളും റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു സുപ്രധാനമായ പ്രാർത്ഥന, ആർക്കും ബാധ്യതയില്ലാതെ പോകാൻ കഴിയണം. ആർക്കും, ഭാര്യക്കായിരുന്നാലും മക്കൾക്കായിരുന്നാലും ബന്ധുക്കൾക്കായിരുന്നാലും, ആർക്കും ഇഷ്ടമില്ലാതാവും. നമ്മളുടെ ഇൻകം തീരുകയും നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, അല്ലാഹു മിന്നി ഔദുബിക മിൻ അൻ അറുദ്ദ ഇല അറുദ്ദിൽ ഉമർ, പ്രായാധിക്യത്തിലേക്ക് നീട്ടിവിടരുത് പഠിച്ചോനെ. എന്താണ് പറയുന്നതെന്നോ, എന്താണ് കേൾക്കുന്നത്, എന്താ തിന്നുന്നതെന്നോ, എപ്പോൾ കാഷ്ടിച്ചുവെന്നോ, എപ്പോൾ മൂത്തിച്ചെന്നോ അറിയാത്ത ഒരു രോഗത്തിലേക്ക് നീ എന്നെ കൊണ്ടുപോകരുത്. അഞ്ചു നേരം പ്രാർത്ഥിക്കുക. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ആരോഗ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് പലതും പറയാൻ തോന്നും, പലതും ചെയ്യാൻ തോന്നും, വൈകാരികമായി നമ്മൾ പ്രതികരിക്കും. ആരോഗ്യം പിന്നോട്ട് പോയാലോ, നമ്മളെല്ലാവരും പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കാൻ തുടങ്ങും അല്ലേ? ഭാര്യ കൈകൊണ്ട് ഇങ്ങനാക്കിയാൽ മുണ്ടൂല, മുണ്ടോ? മക്കൾ ഒന്ന് കണ്ണുരുട്ടി നോക്കിയാൽ നമ്മളുടെ മാനസികാവസ്ഥ തളരും അല്ലേ? അല്ലാണ്ട് റസൂൽ പറഞ്ഞില്ലേ, ലോകാവസാനത്തിൻ്റെ സമയമാകുമ്പോൾ അൽ വലതു ഹോയലൻ, മക്കൾ വീട്ടിൽ കോപിഷ്ടരാകും മാതാപിതാക്കളുടെ നേരെ. വെറുതെ വട്ടയം പണ്ടാട്ട് കഴിച്ചുകൊണ്ടും അവരുടെ നേരെ. ഇതൊക്കെ ഇപ്പം അനുഭവിക്കുന്നുണ്ട്. ലോകാവസാനത്തിൻ്റെ അടയാളത്തിലൊരടയാളാണ് മക്കൾ ഓയില് ഒലപുള്ളവരാകുക, ഭയങ്കര ദേഷ്യം പിടിക്കുക, വീട് കുലുങ്ങും വിധം ഒച്ചണ്ടാക്കുക.
മുമ്പൊക്കെ ബാപ്പൻ്റെ മുമ്പിൽ ഒരു ശബ്ദം പോലും ഉയർത്താത്ത കുട്ടി, അവന് പണമുണ്ടായി, അവന് ആരോഗ്യമുണ്ടായി, അവന് കല്യാണം കഴിഞ്ഞു, അവന് മക്കളുണ്ടായി, അവൻ നല്ല ആരോഗ്യ തടകാത്ത പിതാവ് ആരോഗ്യം ക്ഷയിച്ചു ക്ഷീണിച്ചു അവശനായി. അദ്ദേഹത്തിനാണെങ്കിൽ ദീക്കറുമില്ല, അങ്ങനെ ഉണ്ടാവും എന്നാലോചിച്ച് നോക്കുള്ളൂ. അപ്പോൾ ദിക്കറ് കൽബിൽ നിന്ന് ഒഴിഞ്ഞു പോകലാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ശിക്ഷ. ബാക്കി ശിക്ഷകളൊന്നും പ്രശ്നമല്ല, ആണോ? ഇപ്പം എന്താ പറഞ്ഞത്? മായസാൽ ബലാവ്, പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫി വലദി, ഈ മക്കളുടെ വിഷയത്തിലുണ്ടാവും, മക്കളുടെ വിഷയത്തിലുണ്ടാവും. ഹസ്ബുൻ അള്ളാഹു നിയമൽ വക്കീൽ, നമുക്കൊരു പ്രശ്നമല്ല. നമ്മളെ മക്കൾ നമ്മളെ സംരക്ഷിക്കണം എന്നുള്ളവർക്ക് ചിന്തിക്കാൻ പാടില്ല. പ്രായം ചെന്നൊരു വൃദ്ധനായ ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ റസൂലേ, അഷ്കുയിലേക്ക് ദാഹിയത്ത മിനദ്ദവാഹി, വിപത്തുകളിൽ വെച്ച് ഏറ്റവും വലിയൊരു വിപത്ത് അള്ളാഹുവിൻ റസൂലേ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഏറ്റവും വലിയ വിപത്ത്. റസൂലിനെ ചോദിച്ചു, മാലക്, എന്തു പറ്റി? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, ഇവിനി എൻ്റെ പ്രശ്നം എൻ്റെ മോനാണ് റസൂലെ. അന്നത്തെ കാലത്ത് അള്ളാഹുവിൻ റസൂലെ, എനിക്ക് എൻ്റെ മോനാണ് പ്രശ്നം. ഏതാ കാലം? 1500 കൊല്ലം മുമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകനെ വിളിച്ചു വരുത്തി, കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിനോടൊപ്പം സ്നേഹത്തോടുകൂടി ജീവിക്കുവാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. ആ ഉപദേശം ആ മകൻ സ്വീകരിച്ചു, പ്രിയപ്പെട്ട മകനായി. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ആ മകൻ മരിച്ചു, വഫാത്തായി. അപ്പം മുത്ത് റസൂൽ വന്ന് ആ കുഞ്ഞിൻ്റെ, ആ ചെറുപ്പക്കാരൻ്റെ മുഖത്ത് ചുംബനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിച്ചു, ഈ കുട്ടിയെ അള്ളാഹുവെ തെറ്റുകൾ ചെയ്തു പോയിട്ട് മാപ്പാക്കണം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. വല്ലാത്ത രംഗമായിരുന്നു, വല്ലാത്ത രംഗം. എല്ലാ സഹാബത്തും ആ രംഗത്ത് പൊട്ടിക്കരഞ്ഞുപോയി. കാരണം റസൂലിനെ വിളിച്ചു വരുത്തി സംസാരിച്ചപ്പം അത് പെട്ടെന്ന് അംഗീകരിച്ചു. നമ്മളെ മക്കൾ ഇന്നത്തെ കാലത്തോ ആരെയും വിളിച്ച പറഞ്ഞാലെന്ത് പറയും? നിങ്ങൾക്ക് ഇന്നോട് പറഞ്ഞാൽ പറയുക, നിങ്ങളിതിനെ മൂന്നാമതൊരാളറിയിച്ചു, പിന്നെ അതായിരിക്കും പ്രശ്നം അല്ലേ? എന്നാ നേരിട്ട് പറഞ്ഞാലോ? എടുക്കൂല. അത് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോൾ ആ വിഷയങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഏറ്റവും കൂടുതൽ പ്രയാസമൊന്നുമില്ലാതെ സ്വർഗത്ത് കടക്കാം എന്നാരും വിചാരിക്കേണ്ട അല്ല പറയുന്നു. മസ്സത്തുമുൽ ബൗസാവ് വല്ലറാവ്, പൂർവിക സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും കട്ടപ്പാടുകളും ഒരുപാട് രോഗങ്ങളും എല്ലാം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടോ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനുമാകും. അള്ളാഹും അവൻ്റെ പ്രവാചകൻ്റെ കൂടെയുള്ള സഹാബാക്കളും പറയുക തന്നെ ചെയ്തു. എന്ത് മത്താ നസ്റുല്ലാ, അള്ളാഹു ഇനി എപ്പോഴാണ് സഹായം എന്ന് ചോദിക്കുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പം അള്ളാഹു പറയുന്നു, ക്ഷമിക്കുക, തരാം ഉത്തരം, നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹുവിൻ്റെ സഹായം അതിവിദൂരമല്ല, അടുത്തുണ്ട്. പക്ഷെ എന്ത് വേണം? കുറേ സഹിക്കണം, കുറേ ക്ഷമിക്കണം, കുറേ ദിക്റു ചെല്ലണം. ഹസ്ബുൻ അല്ലാഹു വനിഅൽ വക്കീൽ. എന്ത് പ്രയാസം വന്നാലും, നമ്മളുടെ മക്കൾ നമ്മളോട് തെറ്റെയ്താലും, ഭാര്യ തെറ്റെയ്താലും, ഭർത്താവ് തെറ്റെയ്താലും, കുടുംബം തെറ്റെയ്താലും, നമ്മളെല്ലാ നിലക്കും പരീക്ഷിക്കപ്പെട്ടാലും, ആരോഗ്യം മുഴുവൻ തളർന്നാലും, ഒരു ശ്വാസം നമ്മളുടെ ശരീരത്തിലുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾ ഹസ്ബുൻ അല്ലാഹു വനിഅൽ വക്കീൽ എന്ന് പറയാൻ മടിക്കരുത്. കേട്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹസ്ബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ഉത്തരക്കൂ, അവർ ഉപേക്ഷിക്കപ്പെടുമെന്നും ദുനിയാവിനെ. ആ യക്കൂലു ആമന്ന, ഞങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നു, അശ്വദ് അല്ലാ ഇലാഹ ഇല്ലല്ലാ വസന്നമു റസൂല്ലാ എന്ന് പറഞ്ഞാൽ ഓരെ വെറുതെ വിടുന്നു വിചാരിക്കുന്നുണ്ടോ? ഓഹും ലാ യുഫ്തനു, ഒരു പരീക്ഷണവും ഇല്ലാണ്ട് വിടൂല. വലക്കത് ഫത്തന്നല്ലതിന് മിൻകബലി, പൂർവികരായ സമൂഹത്തിൽ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിന്? ഫലയായലമൻ അല്ലാഹു അല്ലദീന സദഖു വലയായലമൻ അൽ കാദിബീൻ. അതിനാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സത്യസന്ധമായി കൽപറിഞ്ഞ് പറഞ്ഞവരാരാണെന്നും അതൊരു നാടകമായി പറഞ്ഞവരാരാണെന്നും തിരിച്ചറിയാൻ. നമ്മളൊക്കെ പറഞ്ഞത് നാടകമാണോ ഒറിജിനലാണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ നേരെ പരീക്ഷണമാക്കുന്നത്. ഒരുപാട് പരീക്ഷണമുണ്ട്, താങ്ങാൻ കഴിയുന്നതും താങ്ങാൻ കഴിയും അല്ലേ? നമ്മളെപ്പോഴും പ്രാർത്ഥിക്കല്ലേ, പഠിച്ചോനെ ലാ തുഹമ്മിൽന മാല താക്കത്തല്ല ബി, താങ്ങാൻ കഴിയാത്ത പരീക്ഷണം റബ്ബെ താൽ നൽകല്ല. പരീക്ഷണമല്ല തരും ശിക്ഷ അല്ല കേട്ടോ. നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയാണ്, അള്ളാഹുലേക്ക് തിരിച്ചു വരാൻ വേണ്ടി. അപ്പം നമുക്കറിയാം ഇത് ശിക്ഷയാണോ അള്ളാഹ് തന്നത് അതോ പരീക്ഷണമാണോ. കാരണം നമ്മളെ ജീവിതം കൊണ്ട് നമുക്കറിയാം അല്ലേ, ഞാൻ എന്തെല്ലാം തെറ്റെയ്തിട്ടുണ്ട് അതെനിക്കറിയാം. ഞാനിപ്പം എൻ്റെ മക്കൾ എന്നെ ദ്രോഹിക്കുന്നു,
എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ദ്രോഹിക്കപ്പെടുന്ന പിതാവും മാതാവും അവരുടെ മാതാപിതാക്കളോട് ആ തെറ്റിയിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ മാതാപിതാക്കൾ മരിച്ചു കഴിഞ്ഞാൽ പഠിച്ചവനെ പലതും ചെയ്തിട്ടുണ്ട്, മാപ്പ് പറയാൻ പോലും അവസരം തന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് മാതാപിതാക്കൾ പോയിട്ടുണ്ട് അല്ലേ. സങ്കടത്തോടുകൂടി പറയുന്നവരുണ്ട്, ഒരുപാട് സങ്കടമുള്ള മാതാപിതാക്കൾ. നമുക്കറിയാം, ഒരു മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ മക്കളോട് പറയട്ടൊരു വാക്ക്, ഒറ്റ വാക്ക്. പലതരം മക്കളാണ്, നമ്മളൊക്കെ ഓരോരുത്തരുടെ മാതാപിതാക്കളെ മക്കളല്ലേ. മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ കെളിമ ചൊല്ലി മരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്ത് ഡിഗ്രി തന്നാലും അത് വേറെ വിഷയം. അങ്ങനെ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു മകനും മരിക്കാൻ നേരത്ത് കെളിമല്ലാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, ജീവിച്ച നാൾ തന്നെ, ഒരു സഹാബി മരിക്കാൻ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലിയുള്ളാഹുവിനെയും ബിലാൽ റളിയല്ലാഹുവിനെയും ആ വീട്ടിലേക്ക് അയച്ചു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷമാണ്. അപ്പം നല്ല സഹാബിയാണ്, നല്ല അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം ചെയ്ത സഹാബിയാണ് അദ്ദേഹം. മരണവേളയിൽ മഹാനായ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹുവും അലിയുള്ളാഹുവിനും വന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ പതുക്കെ ചൊല്ലി കൊടുക്കുന്നുണ്ട്. പക്ഷേ ബിലാൽ ബിൻ റബാഹിൻ്റെ ശബ്ദമോ അലിയുള്ളാഹുവിൻ്റെ കലിമത്ത് തൗഹീദിൻ്റെ ദിക്കറോ കേൾക്കാനോ പറയാനോ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പുറത്തിറങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഓടി ബിലാൽ ബിൻ റബാഹ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇദ്ദേഹത്തിന് കെളിമ ചെല്ലാൻ കഴിയുന്നില്ല. കെളിമ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല. റസൂലുള്ള വന്നു. റസൂലുള്ള വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം, അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന സംഭവം ദുഹറിൻ്റെ സമയം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആരൊക്കെയാണ് ആ വീട്ടിലുള്ളതെന്ന് ചോദിച്ചു. അപ്പം ആ വീട്ടിൽ അപ്പോൾ ഉള്ളത് ആ സഹാബിൻ്റെ മാതാവാണ്. ഞാൻ പറയുന്നൊരു സഹാബിൻ്റെ കഥ കേട്ടോ, നാട്ടിൽ നടക്കുന്ന ആരെങ്കിലും ഒരു വ്യക്തിൻ്റെ അല്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങളോട് ഈ മകൻ എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ? ഒരു മാതാവും ഒരിക്കലും തൻ്റെ മകൻ തന്നോട് തെറ്റിയതെന്ന് പറയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ചോദിക്കുന്നല്ല, വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്. വീണ്ടും റസൂലുള്ളാഹി വെച്ചു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണമെന്നാണ്. അപ്പോൾ പറഞ്ഞു, അവൻ വിവാഹിതനായ ശേഷം എന്നെ അവൻ പലപ്പോഴും ഒരു സഹായവും നൽകാതെ, ഞാനൊരുപാട് രോഗിയായി കിടന്നപ്പോഴൊക്കെ എന്നെ ശ്രദ്ധിക്കാതെ അവൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ള തിരിച്ച് മുഖം അങ്ങോട്ട് തന്നെ തിരിച്ച് ചോദിച്ചു, മാപ്പ് കൊടുക്കാൻ ഉമ്മ എന്നുള്ളവർക്ക് നിങ്ങൾ തയ്യാറാണോ? ഒരു വട്ടം നിങ്ങളുടെ മകന്. ആ ഉമ്മ പറഞ്ഞു, റസൂലെ, എൻ്റെ മകൻ ഒരു വട്ടമല്ല 1000 വട്ടം ഞാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ മുത്ത് റസൂൽ അപ്പം ചൊല്ലി കൊടുത്തു കൊണ്ടും തിക്കറ് ലാ ഇലാഹ ഇല്ലല്ലാ. ആ സഹാബി ദിക്കറിൽ മരിച്ചു. അപ്പോഴാ റസൂലുള്ള പറഞ്ഞത്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറിൽ മരിക്കാൻ കഴിയില്ല. നിങ്ങൾ ചിലപ്പോൾ പറയുന്നത്, നമ്മളെ വാപ്പൻ്റെ മടിയിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി, അല്ലെങ്കിൽ നമ്മളെന്തു പറയും, എന്നോട് പടിഞ്ഞാറ് ഭാഗത്തുള്ള പറമ്പും പീടിയൊക്കെ എന്നോടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ പല വ്യാഖ്യാനങ്ങളുണ്ടാകും. അദ്ദേഹത്തിന് സമുദ്രത്തിലെ വെള്ളം കുടിച്ചു വറ്റിക്കാനുള്ള ദാഹം ഉണ്ടാവും. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞ് മരിക്കുന്ന സമയത്ത് വെള്ളം തൊട്ട് കൊടുക്കാൻ അല്ലേ. അത് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കൂല, ഒഴിക്കുമോ? സ്പൂണിലാക്കി ഒഴിക്കുമെന്നില്ല, ഒരു പഞ്ഞിയിലോ തുണിയിലോ ആക്കിയിട്ട് മെല്ലെ വെച്ചു കൊടുക്കുക ചെയ്യുക. എന്താ കാരണം? ഈ അന്നനാളത്തിൻ്റെ ഇവിടെ കീറി മുറിയുന്ന വേദന ഉണ്ടാവും. അത് അദ്ദേഹത്തിനും റബ്ബിനും മാത്രമേ അറിയൂ. നമുക്കറിയാം, ഖുർആൻ പറഞ്ഞതുകൊണ്ട് നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ അന്നനാളത്തിലൂടെ നേരിയ തരത്തിലുള്ള വെള്ളം പോകാൻ വേണ്ടിയ തുണിയിൽ നനച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ലക്കിനു അല മൗത്താക്കും ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് രോഗിയെ അലോസരപ്പെടുത്താത്ത വിധം നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം അല്ലേ. അത് ചൊല്ലിക്കൊടുത്താൽ പറയാൻ കഴിയണം. എന്ത് വേണം? ഏത് കുറ്റം നടക്കണം? ഉക്കൂക്കുൽ വാൽദെ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ഒരു മകനും ഇവിടുന്ന് കെലിമെല്ലി പോകാൻ കഴിയില്ല. അപ്പം എന്തു വേണം? ഇനി മാതാപിതാക്കളെ ഏതെങ്കിലും നിലക്ക്
വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലർ ബഡി, ഞാൻ മിനി ബാപ്പിൽ നിന്ന് ബഡിയെടുത്ത് അടിച്ചിട്ടില്ല. അള്ളാഹു റസൂൽ എന്താ പറഞ്ഞറിയോ, നീ ഉണ്ടാക്കിയ വീട്, നിന്റെ സമ്പത്തുണ്ട്, നിന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ നിന്റെ വീട്ടിൽ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങട പുറത്ത് നിന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ ഇറങ്ങിക്കൊള്ളണം. അതാണ് മകൻ, അതാണ് മകൻ. ഇവിടെ ഇപ്പം അങ്ങനെയാണ് നടക്കുന്നത്. മാതാപിതാക്കൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്, അതിൽ നിന്ന് അവരെ മെല്ലെ പുറത്തിറക്കി, മക്കൾ തന്നെ ഒരു ആറു മാസങ്ങൾ അവിടെ പോയിക്കി, ആറു മാസം ഇവിടെ പോയിക്കി. ആദ്യം ചെയ്യും അമ്മനെയും ബാപ്പനെയും വേറാക്കും അല്ലേ. ബാപ്പ് ഒരു മോൻ്റെ അടുത്ത്, അമ്മ വേറൊരു മോൻ്റെ അടുത്ത്, ഇത്ര തലത്തുണ്ടല്ലേ. എന്നിട്ടോ നമ്മൾ പള്ളി കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, എന്നിട്ടോ നമ്മൾ മരിക്കാൻ നേരത്തെ നമ്മൾ തന്നെ പറയാം, മൂപ്പര് നേരക്ക് നേരെ എൻ്റെ മുമ്പിൽ നിന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റു എല്ലി മരിച്ചത്. നമ്മൾ തന്നെ പറയാം, കാറിൽ ഞാൻ കൊണ്ടുവരുമ്പോഴാണ് ബാപ്പ ദിക്റു എല്ലി എന്ന്. ചെല്ലാൻ കയ്യിലട്ടോ ആ മകൻ. അതാ ഞാൻ പറഞ്ഞത്, എവിടെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ശമ്പളം പറഞ്ഞ് വാങ്ങിയത്. അപ്പം ചില കുട്ടികൾ കുട്ടിത്വത്തിൻ്റെ പോരായ്മകൾ കൊണ്ട്, വൈകല്യങ്ങൾ കൊണ്ട് മാതാപിതാക്കൾ വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് അല്ലാഹു എടുക്കൂല. അതെന്താ, ചിലപ്പം 10-15 വയസ്സാണതിൻ്റെ ഇടയിൽ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവും. സ്കൂളിൽ പറഞ്ഞാൽ സ്കൂൾ പോവില്ല, മദർസ പറഞ്ഞാൽ മദർസ പോവില്ല, ബാപ്പാൻ്റെ പൈസ ഒന്ന് പൈസ ആക്കും. അതൊക്കെ പ്രായത്തിൻ്റെ അപക്വത കൊണ്ടാണ്, അതൊന്നല്ല അവിടെ പറഞ്ഞത്. പക്വതയും പാകതയും, അത് ഖുർആൻ ഉപയോഗിച്ച വാക്ക് അർബൈനസന അല്ലേ, 40 വയസ്സിന്. 40 വയസ്സ് കഴിഞ്ഞിട്ടും മാതാപിതാക്കളെ വേദനിപ്പിക്കണ മക്കളുണ്ട്. വിവാഹമൊക്കെ കഴിഞ്ഞ് അവർ കുടുംബമായിട്ട് വേറെ വീട് താമസിക്കുന്നുണ്ട്. നിങ്ങളുള്ളിലൊക്കെ ഇത് ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്താ പറയേണ്ടത്? ഇപ്പോൾ ഇവിടെ ഈ വേദന അനുഭവിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയേണ്ടത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, എനിക്ക് എൻ്റെ അല്ല മതി, എൻ്റെ മോൻ്റെ ചിലവൊന്നും വേണ്ട, എൻ്റെ റബ്ബ് തരും. അതാണ് ഉള്ളിലുള്ള വിശ്വാസം. ക്യാൻസർ വന്നു, മരണത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, മറക്കണ്ട കേട്ടോ. ആ ദിക്ര് സാധാരണ നമ്മൾ ദിക്ര് അള്ളാഹിനോട് ദുആ ചെയ്യാൻ അല്ലേ. ഇപ്പോൾ ഒരു രോഗിയാണെങ്കിൽ ആ രോഗി എന്ത് ചെയ്യും? അള്ളാഹിനോട് പഠിച്ചോനെ ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതിന് പകരം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ല പടി ഇറങ്ങി വരും. അതിന് നമുക്ക് സാധിക്കും, വിധായിക്കാം നമ്മുടെ ജീവിതം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹീന ഉൽഖിയ ഫിന്നാർ, തീക്കുണ്ടാറ്റിൽ കെറിഞ്ഞപ്പോഴാണ്. ഫഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും വല്ലാത്ത രംഗങ്ങളാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും സഹാബത്തും പ്രവാചകന്മാരും വേദനയോടുകൂടി ഓർക്കുന്ന ഒരു യുദ്ധമുണ്ട്, അഹ്സാബ് യുദ്ധം. കേട്ടില്ലേ അഹ്സാബ് യുദ്ധം എന്ന്? കേട്ടില്ലേ? ആ യുദ്ധത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥ എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങളെ ശത്രുക്കൾ വലതുഭാഗത്തുകൂടെയും ഇടതുഭാഗത്തുകൂടെയും അടിഭാഗത്തുകൂടെയും മുകൾ ഭാഗത്തുകൂടെയും എല്ലാം കൂടി ആക്രമിച്ച് ഉപരോധിച്ച് അവസാനത്തെ നിമിഷം എന്നപ്പോൾ നമ്മളെ ഈ പള്ളിയിലേക്ക് നമ്മളെ പുറത്ത് ഉപരോധിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാരുണ്ട് വന്നു. അവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ട്, അവരതിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങാൻ കാത്തിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഉണ്ടാവും. അങ്ങനെ ഒരു വിവരം ഇവിടെ ഒന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. നമ്മൾ തൽക്കാലം എല്ലാ വാതിലും പൂട്ടിക്കളി അറിയാം ആദ്യം അല്ലേ, നല്ല അറിയാം ഏറ്റവും ചുരുക്കം. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു സൂറത്തുൽ അഹ്സാബിൽ തന്നെ, ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും ഒമിൻ അസ്ഫലിമിക്കും, നിങ്ങളുടെ മുകൾ ഭാഗത്തൂടെയും നിങ്ങളുടെ അടിഭാഗത്തൂടെയും ഒക്കെ ശത്രുക്കൾ വന്നു. വൈദാഹത്തിൽ അബ്സാർ, കണ്ണുകളെല്ലാം തെറ്റിപ്പോയി. നമ്മളുടെ കണ്ണ് നമ്മളുടെ മുഖത്തെല്ലാം തോന്നിപ്പോയി, അത്ര ശത്രുക്കൾ. സഹാബത്തിൻ്റെയും പ്രവാചകൻ്റെയും ചരിത്രം കുറയാൻ പറയാണ്. പിന്നെയോ ബലകത്തിൽ കുലൂബിൽ ഹനാജർ, അവരുടെ റൂഹ് അവരുടെ തൊണ്ടക്കുയിലേക്ക് എത്തി, നബിയുടെയും സഹാബത്തിൻ്റെയും. അപ്പം നമ്മൾ വിചാരിക്കാ പരീക്ഷണം ഞമ്മക്കാണ്, അല്ല. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽക്ക് അല്ലേ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകനായ ഇബ്രാഹിം നബിയെ പരീക്ഷ നമ്മൾ കണ്ടു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും കൂടെ ഈ പറയുന്ന സഹാബത്താരാണ്? അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, ഇവരൊക്കെ സ്വർഗത്തിലാണെന്ന് പറയുന്ന സഹാബത്താണ് കൂടെ ഉള്ളത്.
അവരെല്ലാവരുടെയും കണ്ണുകൾ സ്ഥാനം തെറ്റിപ്പോയി. സാഹത്തിൽ അബ്സാർ കണ്ണുകൾ സ്ഥാനം തെറ്റിപ്പോയും ബലകത്തിൽ കുലൂബുൽ ഹനാജർ അവരുടെ ആത്മാവ് കൽബ് അന്നനാളത്തിലേക്ക് എത്തി. ഓ യല്ലുന്നൂന ബില്ലാഹി നുനൂന, പ്രവാചകനും സഹാബത്തുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് വളരെ മോശമായി ചിന്തിച്ചു. ഖുർആനാ പറയുന്നത് അള്ളാഹിനെ പറ്റി മോശമായിട്ട്. പിന്നെ നമുക്കൊക്കെ നിരന്തരമായ പരീക്ഷണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തോന്നൂലേ എന്തല്ലേ, ഞാൻ 24 മണിക്കൂറും ഇസ്ലാഹിയ പള്ളിയിൽ പള്ളിക്ക് വേണ്ടി ഓടി നടക്കുന്നു, അധ്വാനിക്കുന്നു, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എന്നാൽ ഈ പള്ളിനെ ദ്രോഹിക്കുന്ന ആൾക്ക് സുഖവും പള്ളിക്ക് പരിപാലിക്കുന്ന എനിക്ക് സങ്കടവും നിരന്തരമായി. ആളുകളും പറയും അല്ലേ, പറയില്ലേ, ചിന്തിക്കണ്ട, നിങ്ങൾ ചിന്തിക്കേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും ശത്രുക്കൾ അഹ്സാബ് യുദ്ധത്തിൽ അതിശക്തമായി മാരകമായി എല്ലാ ഭാഗത്തുകൂടെയും ഉപരോധിച്ചു നിർത്തി. എന്നിട്ടോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും കണ്ണുകളെക്കുറിച്ചും അവരുടെ മനസ്സിനെക്കുറിച്ചുമാണ് അള്ളാഹ് പറഞ്ഞത് കണ്ണുകൾ സ്ഥാനം തെറ്റിപ്പോയി, കൽബുരോ കൽബാണെങ്കിൽ റൂഹ് അന്നനാളത്തിലേക്ക് എത്തി. എന്നിട്ട് അവർ ഓ തലുന്നൂന ബില്ലാഹി ലുനൂന, അള്ളാഹിനെ പറ്റി മോശമായി ചിന്തിച്ചു. ഹുനാലി കൈബുത്തുലിയൽ മുഅ്മിനൂൻ, അള്ളാഹു പറയാം ഇവിടെയാണ് മുഅ്മിനുകളെ ഞാൻ പരീക്ഷിച്ചത് അല്ലേ. ഓ സുൽസിലു സിൽസാലൻ ശദീദ, അതിശക്തമായ അവരുടെ അടിമുടി അള്ളാഹു വരവൊള്ളിച്ചു. ശത്രുക്കൾ ഇപ്പം ഇതായി കളയും. എന്നിട്ടോ അപ്പം ആ സമയത്ത് വൈദ് യക്കൂൽ മുനാഫിക്കൂൻ, ഇങ്ങനത്തെ സമയത്താണ് മുനാഫിക്കുകൾ രംഗത്ത് വരിക. മുഅ്മിനുകളായ ആളുകൾ ഇത്തരം ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുണ്ടാവും, മുനാഫിക്കുകളുണ്ട്. എന്തു പറയും, വല്ലദീ നഫിയ ഖുലൂബിഹിം മർദ്, ഹൃദയത്തിൽ രോഗമുള്ള മുനാഫിക്കുകൾ പറയുന്നു, മാ വഅദനല്ലാഹു വറസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹും റസൂലും പറഞ്ഞത് മുഴുവനും വഞ്ചനയാണ്. രക്ഷപ്പെടുത്താമെന്നാ പറഞ്ഞത്, ഇത്രയും വലിയ പരീക്ഷണത്തിൽ നിൽക്കുന്ന സമയത്ത് ഇനി എപ്പോഴാണ് സഹായം അള്ളാഹുവിൻ്റെ ലഭ്യമാകുക, ഇത്രയും പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ പോലും അള്ളാഹു സഹായിക്കില്ലേ, അള്ളാഹു സഹായിക്കാം, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും അല്ലേ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പ്രബോധന രംഗത്ത് അള്ളാഹുവിനെയും റസൂലിനെയും ഒക്കെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, യൻസുറുക്കും അള്ളാഹു നിങ്ങളെയും സഹായിക്കും. ഓ യുസബി തക്കതാമക്കും, നിങ്ങളുടെ പാദങ്ങൾ അള്ളാഹു ഉറപ്പിക്കും. അവിടെ മരണ നേരത്ത് തൗഹീദിൻ്റെ ദിക്റ് ചെല്ലാം അള്ളാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. ഖബറിൽ ഉത്തരം പറയാൻ നിങ്ങളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. ശത്രുക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഈമാൻ പതറില്ല, ഉറപ്പിച്ചു നിർത്തും അള്ളാഹു. എന്താ വേണ്ട ഇനി, പിന്നെ ആരോ എന്തൊക്കെ പറയും, ആര് ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരു വലിയ രോഗത്തിന് വിധേയമായി നിൽക്കുക, ഇവിടെയുള്ള ഒരാൾക്ക് നല്ലൊരു മനുഷ്യൻ, നല്ല മുഅ്മിനായ മുസ്ലിഹായ മുഹബ്ബത്ത് ഒരു മുത്തഖിയായ മുഹ്സിനായ മുഹബ്ബിത്തായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് അള്ളാഹു വലിയൊരു പരീക്ഷണം കൊടുത്തു. എവിടെയാണ് കിടക്കുന്ന അറിയില്ല, എന്തോ കുടിച്ചോന്നറിയില്ല, കുടിച്ചാലും കുടിച്ചില്ല അറിയും, തിന്നാൽ തിന്നില്ല അറിയും, ആരും തിന്നാനും കൊടുക്കില്ല, തിന്നാൻ കൊടുത്താൽ കംപ്ലീറ്റ് കയ്യിലെടുത്ത് ചുമരിലേക്ക് കയറി. നിങ്ങളുണ്ടല്ലേ ചില മക്കൾ വന്നിട്ട് കൊടുക്കണ്ടെന്ന്, തിന്നാൻ കൊടുക്കണ്ട, തിന്നാൻ കൊടുത്താൽ വൃത്തിയാക്കണ്ടേ ഞാനാ, പറയില്ലേ ഈ അവസ്ഥയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥന കൽബിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ കേട്ടോ. ഞാൻ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞതാണ്, വല്ലാത്ത പ്രാർത്ഥനയാണത്. കാരണം മക്കൾ ഭാര്യ മക്കളുടെ ഭാര്യമാർ എല്ലാവരും നമ്മളുടെ ഇൻകമ്മും തീർന്ന് നമ്മളുടെ ആരോഗ്യം തീർന്നു കഴിഞ്ഞാൽ കുന്നന്തുകൾ പോലെ കളിക്കും കേട്ടോ. അപ്പോഴൊക്കെയാണ് ഹസ്ബുൻ അള്ളാഹു ഞങ്ങൾ വക്കീൽ എന്നുള്ള ദിക്ർ നമ്മൾക്ക് കാവലേക്കേണ്ടത് കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അതോ ഞാൻ വെറുതെ അങ്ങനെ ചിലക്ക് അല്ലല്ലോ, മനസ്സിലുണ്ട്. മുഷ്കൂർ ജറാഖ് ഒരാളെങ്കിലും പ്രത്യുത്തരം നൽകിയല്ലോ, അത് കണ്ടില്ല. കാരണം എന്താ അറിയോ, ഞാനിതിങ്ങനെ പറയുമ്പോൾ എൻ്റെ കൽബിൻ്റെ അകത്തളം ചെറുതായിട്ട് ഇളകുന്നുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിലൊക്കെ നമുക്ക് നമ്മൾ ഇങ്ങനെ കണ്ണിൽ ചെറിയ ഉണ്ണി കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നതാണ്. ഓരോരോ കേസ് കെട്ടിയിട്ട് ഓരോരുത്തരുടെ അടുത്ത് വരും. അപ്പോൾ ചിലർ പറയാം എൻ്റെ ഉപ്പാക്കൊരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ടാകും കൊണ്ടുവരാം. കാരണം ഉപ്പ പുരയിൽ അത്രയും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്, മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല. ചില സ്വത്തൊന്നുമില്ലാത്ത വാപ്പയാണെങ്കിൽ ഉമ്മ മരിച്ചു കുടിച്ചിരുന്നെങ്കിൽ മോൻ കാണാൻ പെണ്ണിട്ടിക്കാണ്. നമ്മളെ ബാപ്പക്കൊരു ഇപ്പം ഇന്നലെ വന്നു ഒരാൾ, നമ്മൾ ടൗണിലുള്ള ഒരാൾ,
നിങ്ങൾ വാപ്പനെ കൊണ്ട് പോകും. നേരെ നിങ്ങൾ സ്വത്തുണ്ടെങ്കിൽ കെട്ടിക്കോ? കെട്ടിക്കൂല. എന്നാൽ കെട്ടണ്ട ഇയാൾ കെട്ടണം, അത് ഇസ്ലാമിലെ നിയമമാണ്. ഭാര്യ മരിച്ചാലായ ഓളി ഓർത്ത് കെടുക്കാന്നല്ല പറഞ്ഞില്ല, വേറെ കെട്ടാനാണ്. മക്കൾ സമ്മതിക്കില്ല, മക്കളെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ കെട്ടണം. കാരണം ഈ മക്കൾ ഈ ഭാര്യ ഒന്നും നിങ്ങളെ കൂടെ ഉണ്ടാവില്ല. ഏത് ഓൻ്റെ ഭാര്യയൊന്നും ഒരു തിന്നാൻ തരൂല. പക്ഷേ പിന്നെ ബാക്കി വിധി ഹസ്ബുനല്ലാഹു വനിഅൽ വക്കീൽ, അല്ല ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം കേട്ടോ. ഞാൻ ഇവിടെ പെണ്ണിട്ടിക്കാൻ വന്നൊന്നല്ല കേട്ടോ. ജലോലി അയക്കണ്ട, നമ്മളമ്മ മരിച്ചിട്ട് വാപ്പ കെട്ടാണ്ടെക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇപ്പം തടുത്ത് എത്തിക്കുകയാണ്. ഇപ്പം ഇയാളെ വക ഒരു പുതിയ നമ്പർ ഏറ്റു വന്നിട്ട് നമ്മൾ വാപ്പനെ വിളിക്കുക. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കഥ അറിയില്ല, അറിയോ ബാവേ? ഇപ്പം ഞാൻ അറിഞ്ഞ രണ്ട് ആൾക്കാരെ പെടുന്നത് ബാവയും ആറൂക്കും ബനും, പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഇല്ല പക്ഷെ ഒരു അങ്ങനെ അറിയി പറഞ്ഞൊന്നുമില്ല. ചിലപ്പോൾ ഇവിടെ ആരെയും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്, അത് നമ്മളിങ്ങനെ അറിയാണ്ട പറഞ്ഞു പോകണം. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവിനെ കൊണ്ട്, അതാണല്ലോ ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അങ്കിഹുൽ അയാമാമിക്കും. നിങ്ങളെ കുറല്ലേ, എന്താ അർത്ഥം? അയിമത്ത് പറഞ്ഞാ ആരാണ് അയിം? അയിം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോയ ഭാര്യക്കും അയിമെന്ന് പറയാ, ഭാര്യ മരിച്ചു പോയ ഭർത്താവിനും അയിമെന്ന് പറയാം. അപ്പൊ അങ്കിഹു നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നു. അവർ ആരോടാ ബാധ്യത? ഇയാളെ പെണ്ണിടിക്കേണ്ട ബാധ്യത പിന്നെ ആർക്കാ? മക്കാണ്, മക്കളോടാണ് ഖിത്താബ് അഭിസംബോധന കേട്ടോ. അള്ളാഹു ഒന്നും കാണാണ്ട പറയില്ല. കാരണം നമ്മളെ എല്ലാത്തൊരു പ്രയാസമുള്ള രംഗമാണത്. നമ്മളുടെ മക്കളും നമ്മളുടെ മക്കളെ ഭാര്യമാരും ഒക്കെ ഇയാളിപ്പോൾ തിന്നാൻ കൊടുക്കണം കേട്ടോ, കുടിക്കാൻ കൊടുക്കണം കേട്ടോ. പാപ്പ കിടന്ന് പാത്തു, കാരണം എവിടെ പാത്തൊന്നും അറിയില്ല, എവിടെയാണ് തിന്ന് കാട്ടിച്ചതെന്ന് അറിയില്ല. കൈ ചെറുപ്പത്തിലേക്ക് എത്തിയില്ലേ, അള്ളാഹു നുനക്കിസു അല്ലേ, ആണല്ലോ പറഞ്ഞേ സൂറത്തു യാസീനിൽ അല്ല പറഞ്ഞേ. ആദ്യത്തെ അവസ്ഥയിലേക്ക് മാറ്റുന്നതാണ്, പ്രായം കൂടുതൽ കൊടുത്തിട്ട്. ഏതാ ആദ്യത്തെ അവസ്ഥ? കുട്ടിക്കാലം, ജനിച്ച സമയത്തൊക്കെ നമ്മൾ മൊത്തത്തിൽ കൈയടിക്കല്ലേ ചെയ്യുക, അതുപോലെ ആക്കുമല്ല. അന്നല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നമ്മൾ ചെയ്യും വിധം നമുക്ക് മരിച്ചിരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഹൃദയത്തിൽ തൊട്ട് ആമീൻ പറഞ്ഞ വഴി കേട്ടോ. വേണമെങ്കിൽ അല്ല, ഇതും നിങ്ങൾക്ക് അതൊന്നും നമുക്കുണ്ടാവില്ല. ഇപ്പം ചിലപ്പോൾ അങ്ങനെ തോന്നാം, ഈ എണ്ണയൊക്കെ തേച്ച് സിസ്പേക്ക് ഒക്കെ ഉണ്ടല്ലോ, സിസ്പേക്ക് എന്താ പറയുക, പള്ളൻ്റെ മുകളിൽ വേനും ഇതുണ്ടാക്കി വെച്ചാൽ. നമ്മൾ ജിമ്മാണ്, ഒരു ജിമ്മും നടക്കൂലാക്കളേ. ഒരു വൈറസിൻ്റെ മുമ്പിൽ തീർന്നില്ല ജിമ്മ്. എത്ര ജിമ്മ് പോയ ആൾക്കാരെ കൊടുത്ത് ഖബറിലെത്തിയോ അറിയോ. ഇങ്ങനെ നിന്നിട്ട് ഈ കൊറോണ ബാധിച്ചിട്ടേ ഞാൻ പോയി കണ്ടതാ, എൻ്റെ ചെറിയ ഉണ്ണി കണ്ണുണ്ട്. ഇങ്ങനെ കെടുന്നിട്ട് തുള്ളുക, ഒരു ചുമ ചുമക്കുമ്പോൾ കട്ടുമെന്ന് പൊന്തിപ്പോവുക. അയാൾ വിചാരിച്ചു പൊന്തല്ല, തനിയെ ഇത്ര ഭീകരമായിരുന്നു. അത് വന്ന ആളുകളുടെ അവസ്ഥയാണ് പറഞ്ഞത്. അവരിൽ നിന്നല്ലാവും ടൈമായവരെ കൊണ്ടുപോയി, അല്ലാത്തവരെ ഇവിടെ വട്ടിച്ച് അല്ലേ. നമ്മളിപ്പോ ഒന്നും അത് ബാധിക്കുകയോ അല്ലെങ്കിൽ ബാധിച്ച് രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ ടൈമാകാത്തതുകൊണ്ട് പ്രക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ ഏതായിരുന്നാലും യാത്ര ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് നമ്മളെ കൂട്ടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പരലോക ജീവിതം അള്ളാഹു റാഹത്തായി കൊടുക്കുമാറാകട്ടെ. നമുക്കിപ്പോൾ അവർക്ക് വേണ്ടി ചെയ്യാനതേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാളത്തെ തലമുറ നമ്മൾ ഖബറിലാവുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുവേ അദ്ദേഹം ഒരുപാട് നന്മകൾ ചെയ്ത മനുഷ്യനാണ്, ആ നന്മ അള്ളാഹുവെ കബൂലാക്കണേ, അദ്ദേഹത്തിൻ്റെ മുമ്പ് വന്നുപോയ തിന്മകൾ അള്ളാഹുവെ മാപ്പാക്കണമെന്ന് കൽബിൽ തൊട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, മുഅ്മിനുകൾക്ക് ആപത്ത് ബാധിച്ചപ്പോൾ മുനാഫിക്കുകൾ വന്ന് പറയുന്നു അള്ളാഹു റസൂലും നമ്മളോട് ചെയ്ത വാഗ്ദത്തം സത്യമല്ല, അത് വഞ്ചനാപനമാണ്. ഇപ്പം ഞാൻ അതാണ് പറയാൻ കാരണം. ഇപ്പം ഇവിടെ ഒരാൾ നല്ലൊരു മനുഷ്യൻ രോഗത്തിൽ കിടന്ന് പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ പുറത്ത് പള്ളിക്കൽ വരെ വരുന്നവർ പറയും എന്താ പറയുക, അയാൾ കൽച്ചയുടെ ഫല പറയില്ലേ, അത് പറയുന്നു മുനാഫിക്കാണ്. ഏ നാളെ എനിക്ക് വരും പറയരുത്. ആ വലിയ ആളിന് കുറേ കാലം പള്ളിയിൽ നിന്ന് അന്നേ കുറേ പൈസ കിട്ടുന്നു. അന്ന് ഞാൻ പറഞ്ഞില്ലേ കുറേ പൈസ അങ്ങനെ കിട്ടുന്നു. അങ്ങനെ പല ജാതി വട്ടം അതിൻ്റെ ഒക്കെ ഫലമാണ് ഇപ്പം കെടുക്കുന്നത്. അന്നതിലും വലുതായി കെടുത്തു, അതിനാണ് ജീ പറയുന്നത്. അങ്ങനെ പറയുന്നൊരു വളരെ പറയാത്തൊരു വളരെ കുറവല്ലേ. അറിയാണ്ട പറഞ്ഞു അയാൾ അനുഭവിക്കേണ്ടി തന്നെ പറയില്ലേ, അയാൾ കുറച്ചൊക്കെ അനുഭവിക്കണം, അയാൾ അതിന് മാത്രം ചെയ്തു കൂട്ടിക്കുന്നൊക്കെ പറയില്ലേ. ഇത് തന്നെയാണ്
അന്നത്തെ മുനാഫിക്കുകൾ പറഞ്ഞു എന്നാ ഖുർആൻ പറഞ്ഞു. നബിയും സഹാബത്തും ഇത്രയും പ്രയാസകരമായ അവസ്ഥകൾ അനുഭവിക്കുമ്പോൾ മുനാഫിക്കുകൾ പറയുന്നു അല്ലി റസൂലും വഞ്ചന പറഞ്ഞത് രക്ഷപ്പെടുത്താന്ന് പറഞ്ഞത്. അവിടെയാണ് അള്ളാഹിനെ പറ്റി മോശമായി ചിന്തിച്ചു പോയെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ ഖന്ദഖ് യുദ്ധത്തിൽ രംഗം കേട്ടു. ഖന്ദഖ് യുദ്ധത്തിനെ പറ്റി ഖുർആൻ അള്ളാഹു പറയുന്നു സൂറത്ത് ആലി ഇംറാനിൽ 178-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഖന്ദഖ് യുദ്ധത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അല്ലദീന ഖാല ലഹുമുൻ നാസ്. ഖന്ദഖ് യുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ കിടങ്ങ് കീറിയിട്ടുള്ള യുദ്ധം. മുത്ത് റസൂല് പോലും പട്ടിണി കിടന്നിട്ട് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് വയറൻ വസ്ത്രത്തെ പിടിച്ചു നിർത്തിയ യുദ്ധം അറിയാലോ. അപ്പോൾ ആ സമയത്ത് അല്ലദീന ഖാൽ ലഹുമുൻ നാസ് മുനാഫിക്കുകളായ ആളുകൾ വന്ന് പ്രവാചകനോടും സഹാബത്തിനോടും പറയുകയാണ് ഇന്നന്നാസ ഖദ് ജമഉലക്കും ജനങ്ങൾ നിങ്ങൾക്കെതിരിൽ ഒത്തുകൂടിയിട്ടുണ്ട്. എന്തിന്? നിങ്ങളോട് വകവരുത്താൻ. ആരെയും കഴുത്തിൽ ഉടലില്ലാത്ത വിധമാക്കി തീർക്കും. അതിനുവേണ്ടി തയ്യാറായിട്ട് ഇരുതല മൂർച്ചയുള്ള ചെഞ്ചോല പോലെ വെട്ടിത്തിളങ്ങുന്ന വാളുമായി ആളുകൾ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് ഫഹ്ഷൗഹും നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോടും സഹാബത്തിനോടും മുനാഫിക്കുകൾ വന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നു ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അപ്പം നമുക്കിവിടെ ശത്രുക്കൾ നമ്മളെ കാത്തിരിക്കുന്ന അവിടെ കാരണം ഈമാൻ കൂടുക ചെയ്യുക. എവിടൊക്കെ വാലുണ്ട് അതിലൊക്കെ തുറന്നു പായും പായില്ലേ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ നോക്കണ്ട ഹസ്ബൻ അള്ളാഹു എന്നെ അമ്മ വക്കീൽ കേട്ടോ. പാഞ്ഞോടത്ത് പുല്ല് കൊടുക്കൂല. സംഗതി നിസ്കരിക്കലും ദുഃഖവും സുജൂതും ഒക്കെ എത്ര വേണേലും ദീർഘിപ്പിച്ച് കിടക്കാം അല്ലേ. ഒരപകടകരമായ ഒരവസ്ഥയിൽ രക്ഷപ്പെടാനോ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല. അവിടെ നമ്മൾ ഈമാൻ ചോർന്നു പോവുക. അവിടെയാണ് ഈ ദിക്കറിൻ്റെ പ്രത്യേകത. അപ്പം ഇത് നേട്ടോ നിങ്ങൾ. എന്നിട്ടോ ഇവർ പറയാം, അവർ പറഞ്ഞ വാക്ക് കുറയാൻ സുഹൃത്ത് ആലി ഇംറാനിൽ പറയുന്നു വക്കാലു. എന്നിട്ട് അവർ പറയുന്നു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ശത്രുക്കൾ ഞങ്ങൾക്കെതിരിൽ മുസ്ലിങ്ങൾക്കെതിരിൽ ശക്തമായ ആയുധ ശേഖരം നടത്തിക്കൊണ്ട് അതാ വന്നു വളഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സാദഹും ഈമാന, ഈമാൻ വർദ്ധിച്ചു എന്ന് മാത്രമല്ല വക്കാലു അവർ പറഞ്ഞു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ പറയാൻ കഴിയുമോ. അതാണ് ഈ ദിക്കറിൻ്റെ പ്രത്യേകത കേട്ടോ. എന്നിട്ടോ ഹന്ദക്കിൽ ഈ ശത്രുക്കളെല്ലാം നബിയെയും സഹാബത്തിനെയും മാരകമായ രൂപത്തിൽ പരിക്കേൽപ്പിക്കാൻ വേണ്ടി വന്ന അവരുടെ അവസ്ഥ എന്താ അറിയോ? ഖുർആൻ പറയാം ഫൻകലബൂ ബിനഅമത്തി മിനല്ലാഹി വഫളിൽ. ഹന്ദക്ക് യുദ്ധത്തിൽ നിന്ന് മുസ്ലിങ്ങൾ മടങ്ങിയത് ഫൻകലബൂ ബിനഅമത്തി മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹവുമായി മടങ്ങുക. ബിനഅമത്തി മിനല്ലാഹി വഫളിൽ, യുദ്ധത്തിൽ ശത്രുക്കൾ വിട്ടേച്ചു പോയ യുദ്ധമുതലിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റവും അടങ്ങിയത്. എന്നിട്ടോ ഓലം യംസസും സു, ഒരു തിന്മയും മുഅ്മിനുകളുടെ മുസ്ലിങ്ങളെ ബാധിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒത്തബൌ റിലുവാനല്ല, അവർ അള്ളാഹുവിൻ്റെ തൃപ്തി പിൻപറ്റി. വല്ലാഹു ദുഫലിൻ അലീം, എങ്ങനെയാണ് അള്ളാഹു തുരത്തിയത്? ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഇവരെ തുരത്തിയത് ഈ യുദ്ധ ഈ മുസ്ലിങ്ങളെ തോൽപ്പിക്കാമെന്നവരെ മതിശക്തമായ തണുപ്പാണ്ട് കൊടുത്തു. ഒരൊറ്റ രാത്രിയുണ്ട്, പിറ്റത്തെ ദിവസം സർസ എന്നാണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക്. മാരകമായ കാറ്റ് പാറിപ്പോവുകയായിരുന്നു ശത്രുക്കൾ. നിലം തൊടാൻ അമ്മയിച്ചില്ല അല്ല പല ചുക്കുകൾ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആയത്തുകളാണ്. സൂറത്തുൽ അല്ലാഹു പറയുന്നു സൂറത്ത് അൻഫാൽ എടുത്ത് മനസ്സിലാക്കാണാം ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാ, യഥാർത്ഥ വിശ്വാസികളുടെ മുമ്പിൽ അല്ലാ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മളൊക്കെ ഇവിടുന്നപ്പോൾ അല്ലാന്ന് അഞ്ചു നേരം ബാഗ് കൊടുക്കാൻ പറയുന്നുണ്ട് അല്ലേ. നിസ്കരിക്കുമ്പോഴൊക്കെ അല്ലാഹു അക്ബർ, റുകൂ പോകുമ്പോഴും അല്ലാഹു അക്ബർ, സുജൂ പോകുമ്പോഴും അല്ലേ അല്ലേ, സുജൂന്ന് വരുമ്പം അല്ലാഹു അക്ബർ. നമ്മളെ കൽബിൽ അല്ലാ പതിഞ്ഞിട്ട് പറയുകയാണോ ഇത്? ആണോ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാ, അല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ വജിദത്തു ഖുലൂബുഹും, മനസ്സ് പടയും. ആവിധ പറയാം, ആ കൈ നെഞ്ഞിത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പൊന്തിക്കുമ്പോൾ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഇവിടെ കൽബിൻ്റെ അകത്തൊരു കിരീടിപ്പ് വരും. അത് വന്നിട്ടില്ല നമുക്ക് ഉണ്ടോ? നമ്മളിപ്പം സത്യത്തിൽ നിസ്കരിക്കാൻ കൈയേറ്റിയാൽ കുറേ ഇമാമിനെ പറ്റി ചിന്തിക്കും. ഇവനിപ്പം എന്നെ ഇമാമായി, ഇവൻ ഖുർആൻ പഠിച്ച് എവിടുന്നേ പഠിച്ച് കൊള്ളേ, ആ ചേത്താനേനല്ലോ. ഇതാ ഇപ്പോൾ ഇവിടെ കുത്തുന്ന ആലോചിക്കുന്നത് കൽബിൻ്റെ ചീഞ്ഞ മനസ്സാണ്. ഞാൻ ഉപയോഗിക്കുന്ന പദം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ?
ചീഞ്ഞ മനസ്സെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളെ കൽബിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ആ പസ് ആ പഴുപ്പ് അങ്ങ് പോയിട്ട് അവിടെ ഒരു ചെറിയൊരു വൃത്തി കൂടിയാൽ കയ്യിലെ ജനുവിൻ്റെ. അപ്പോൾ വല്ലാത്തൊരു പ്രയാസമാണ്. അപ്പോൾ ഇന്നമേൽ മൂമിനും അല്ല ഉചിതത്വ കുലൂപു മനസ്സ് പടയും. എന്നാലോ വൈദാ തുലിയത്ത് അലേഹിം ആയാത്തുഹു, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അവരുടെ മുമ്പിൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ. അപ്പം ഞാൻ ഒരുപാട് ആയത്തോത്തി നിങ്ങളുടെ മുമ്പിൽ ഹന്ദക്കിൽ ഹിസാബിൽ ഒക്കെ അവിടൊക്കെ ഈമാൻ വർദ്ധിക്കുകയാണല്ലോ. അതാണ് ഖുർആൻ പറഞ്ഞു വൈദാ തുലിയത്ത് അലേഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കും. അവിടെ ഈമാൻ വർദ്ധിക്കുകയാണ് ആയത്തുകൾ കേൾക്കുമ്പോൾ. ഇനി മുതൽ ഞാൻ അങ്ങനെയാണ്, ഇനി എൻ്റെ കല്യാണം അങ്ങനെയാണ്, ഇങ്ങനെയാണ് ഞാൻ വീട്ടുണ്ടാക്കുക അല്ലേ റസൂലും പറഞ്ഞ പോലെ, ഇനി ഞാൻ വസ്ത്രം ധരിക്കുക അല്ലേ റസൂലും പറഞ്ഞ പോലെ, ഇനി എൻ്റെ ഭക്ഷണ രീതി അങ്ങനെയാണ്, അങ്ങനെ തീരുമാനിക്കുക. അതാണ് ഈമാൻ വർദ്ധിക്കാറ്. ഈമാൻ വർദ്ധിക്കാറിന് കയ്യൊണ്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ ആടലല്ല, ചിലവരങ്ങനെ പല ജായ് നമ്പർ ഉണ്ട് അല്ലേ, നിസ്കരിച്ചോണ്ട് കഴിഞ്ഞിട്ട് അല്ലാ സുബ്ഹാനല്ലാഹ്, ഇത് കള്ളനാ, ഇത് റസൂൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ടീമിനെ ഹദീസ് കേൾക്കണമെങ്കിൽ റസൂൽ പറയാം, ലോകാവസാനം ടൈം എത്തുമ്പോഴേ ഒരു ടീം ഇറങ്ങി, അവർ യമുദ്ദു യദൈഹില സമാഅത്, ആകാശത്തേക്ക് രണ്ട് കൈകൾ ഉയർത്തും, എന്നിട്ട് യഖൂലു യാ റബ്ബ് യാ റബ്ബ്, റബ്ബേ റബ്ബേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഊദിയ ബിൽ ഹറാം, അവൻ ഉണ്ടാക്കപ്പെട്ടവന് ഹറാമല. എന്താ കണ്ടത്? അതിങ്ങനെ കളിക്കുക, അതൊരു കളിയാണ്. പിന്നെ ഇപ്പോൾ ഒറ്റ നിസ്കരിക്കുകയാണെങ്കിലോ, നിങ്ങളും ഞാനും ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, എനിക്ക് ഒന്ന് തക്കവ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളൊരു ഒറ്റയ്ക്ക് വള്ളിയിൽ ഒന്ന് നിസ്കരിച്ച് കയ്യേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് അർത്ഥമൊക്കെ അറിയെങ്കിൽ, ഖുർആൻ്റെ അർത്ഥവും നിങ്ങളുടെ ദിക്റിൻ്റെ അർത്ഥവും പ്രാർത്ഥനയുടെ ഒക്കെ അർത്ഥം അറിയെങ്കിൽ അറിയണേ അഭിനയം തുടങ്ങും. അർത്ഥം അറിയാത്തവരുടെ മുഴുവൻ അഭിനയമാണ്, അവൻ മരണം വരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ ഓനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓന് ജാതി ഒച്ച ഉണ്ടാക്കട, നേരെ മറിച്ച് ഇവിടുന്ന് മൂപ്പരിപ്പം എന്തൊക്കെ പ്രാർത്ഥിച്ചു എനിക്ക് തോന്നുന്ന അർത്ഥം അറിയുന്ന ആൾ അത്തയ്യാത്തിൽ ഒക്കെ എത്തും. നിസ്കാരത്തിൽ അത്തയ്യാത്തിലൊക്കെ എത്തുമ്പോൾ ഒരു ഒരു സ്റ്റാൻഡ് സിറ്റിംഗ് പൊസിഷനിൽ എത്തിയമായില്ല, അല്ല സുഖാൻ ഓ നല്ലായല്ലോ, ഇനിയിപ്പോൾ ചില അപ്പം കിട്ടും അല്ലെന്തില്ല എപ്പോൾ പോവാം അല്ലേ. നമ്മളെ കൽബിൽ മുഴുവനും നമ്മളെ ഭൗതിക ലോകമാണ്. നിസ്കരിച്ചാൽ മുന്നിൽ എന്താ ഹജ്ജിനോയിലോ കണ്ടത്, ഉംറക്കോയിലോ കണ്ടത്. ഹജ്ജിനൊക്കെ പോയി തവാഫ് നടത്തുമ്പോഴാണ് ചിലർ വന്നിട്ടോട് മൊലി ഞാനിങ്ങനെ തിരിയുണ്ട്, എന്തിനാ തിരിഞ്ഞ് എനിക്കറിയില്ല, വെറുതെ അപ്പൈസ പോയി. കാരണം കൽബിൽ അല്ലാണ്ട് ഇപ്പം പോയിട്ട് തിരിഞ്ഞിട്ട് കാര്യം ശരിയല്ലേ. അപ്പം നമസ്കാരത്തിലൊക്കെ തന്നെ ഒറ്റ നിസ്കരിക്കുകയാണെങ്കിൽ കുറച്ച് തത്വം ഉണ്ടാവും. ഞാൻ ആരെയും നിസ്കരിക്കുമ്പോൾ തൊട്ട് നിൽക്കുക, നമ്മളെ ഇമാമാക്കാൻ അതിനാളെ തൊടുന്നത്. പിന്നെ നമ്മൾ അള്ളാൻ്റെ ഞാൻ പറഞ്ഞില്ല അള്ളാന്ന് പറയുമ്പോൾ എന്തുണ്ടാവും, ഉചിതത്വ കുലൂപും മനസ്സ് പടയും. പക്ഷെ ഇവൻ്റെ പടച്ചിലെന്താ, ഇവൻ്റെ പടച്ചിൽ ഇവനെ ഇമാമാക്കിയുള്ള പടച്ചിൽ അല്ലൂറും കോലം മാറി അതിൻ്റെ മുമ്പ് മര്യാദക്ക് നിസ്കരിക്കുകയും ഇത് അഭിനയം തുടങ്ങും. എന്താ കാരണം? ഇൽമില്ല. നേരെ മറിച്ച് പത്തയ്യാസൊക്കെ ഇരുന്നിട്ടെ അള്ളാഹുമിൻ ഞാഴുവിക്ക് മിൻ ഫിത്നത്തിൽ മഹിയ, പഠിച്ചവനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷണം ഞാൻ നിന്നോട് രക്ഷിക്കാം. അതിൻ്റെ പിന്നെ അർത്ഥം അള്ളാഹുമിൻ ഞാഴുവിക്ക് മിൻ ഫിത്നത്തിൽ മഹിയ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അപ്പുറം പറയാൻ കഴിയുമോ? ഇത് ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്ന് പഠിച്ചവനെ ഞാൻ രക്ഷിക്കാം. വായുദുക്കമിന് ഫിത്നത്തിൽ ഖബർ, ഖബറിലെ ചെയ്യുന്നു. വായുദുക്കമിന് ഫിത്നത്തിൽ അരാബന്നാർ, നരകത്തിൽ ചെയ്യുന്നു. ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇതൊന്നും മൂപ്പർ അറിയില്ല. അവരങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പം നിങ്ങളുടെ ഹാല് കുറേ കാലമായല്ലോ നിസ്കരിക്കില്ലേ. റബ്ബിൻ്റെ അടുത്തേക്ക് അടുക്കണമെങ്കിൽ ഒന്ന് റബ്ബിനെ അറിയണം കേട്ടോ. അങ്ങനെ അള്ളാഹുവിനോട് അടുക്കുക. ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല, അത്ര പോരെ ഭാവേ പോരാ എന്നുണ്ടെങ്കിൽ ഒരു ചരിത്രം കൂടി പറയാം അല്ലേ. അറുക്ക അതുപോലെ സമയം 5:20 അല്ലേ, അത് മതി മോനെ അല്ലേ. ഓക്കെ, ഞാനൊരു സംഭവം കൂടി പറയാം. ഇത് നിങ്ങളുടെയും എൻ്റെയും കൽബിൻ്റെ അകത്തളത്തിൽ ഓരോന്നും തുന്നുന്നേ വിചാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയായിരുന്നു സയ്യിദ് ഇബ്നു ജുബൈർ. സയ്യിദ് എന്നാണ് അർത്ഥം സൗഭാഗ്യമാണ്. ജുബൈർ എന്ന് പറഞ്ഞാലോ, ജുബൈർ ചില കുട്ടികളില്ലേ, ജുബൈർ എന്താർത്ഥം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ. അപ്പൊ സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറയുമ്പോളോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവൻ്റെ മകൻ സൗഭാഗ്യവാൻ അല്ലേ. അങ്ങനെ ഒരു സഹാബിയായിരുന്നു ഒരു സയ്യിദ് ഇബ്നു ജുബൈർ. അദ്ദേഹം ജീവിച്ച നാള്
ഹജ്ജാജിബ്നു യൂസഫ് കേട്ടുണ്ട്, ക്രൂരനായ ഭരണാധികാരി, പ്രഗത്ഭനായ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അതാണ്. പക്ഷെ ഹിദായത്തില്ലാത്ത, സന്മാർഗം കിട്ടിയിട്ടില്ലാത്ത പണ്ഡിതനായി ഹജ്ജാജിബ്നു യൂസഫ്. നൂറുകണക്കിന് സഹാബത്തിനെ കൊന്നൊടുക്കിയ ഒരു വ്യക്തിയാണ് ഹജ്ജാജിബ്നു യൂസഫ്. അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ആര് ചോദ്യം ചെയ്യുന്നുവോ, ചോദ്യം ചെയ്യുന്ന ആളുകളെ ഈ വ്യാഴാഴ്ച ചോദ്യം ചെയ്താൽ വെള്ളിയാഴ്ച കൊല്ലും. നിങ്ങളുടെ ഭരണത്തിൽ ഇന്നെ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ പിറ്റത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ജീവൻ അവസാനിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് സയ്യിദ് ബിൻ ജുബൈർ ഹജ്ജാജിബ്നു യൂസഫിൻ്റെ കുറേ ശൈലികൾ, ഇസ്ലാമികമല്ല, ഖുർആനോടും ഹദീസിനോടും വിയോജിക്കുന്നതെന്ന് പ്രസ്താവിച്ചു. ഈ പ്രസ്താവന വിവരമറിഞ്ഞ ഹജ്ജാജിബ്നു യൂസഫ് അദ്ദേഹം സയ്യിദ് ബിൻ ജുബൈറിൻ്റെ വീട്ടിലേക്ക് തൻ്റെ കിങ്കരന്മാരയച്ചു, കൊല്ലാമ്പുള്ളി അയക്കുക അവരെ. അങ്ങനെ അദ്ദേഹം അവർ വന്ന് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം, അങ്ങനെയാണ് ഇവർ കൊല്ലൽ, വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ആളെത്തി സയ്യിദ് ബിൻ ജുബൈറിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഫലമ്മാ റാവു വുജൂഹു, കിങ്കരന്മാരെ കതക് തുറന്ന് കണ്ടപ്പോൾ കാല സയ്യിദ് ബിൻ ജുബൈർ പറഞ്ഞു, ഹസ്ബുനല്ലാഹ് വ നിഅമൽ വക്കീൽ, അല്ല മതി, എനിക്ക് അല്ല മതി, ഭാരമേൽപ്പിച്ചിരുന്നു, ഇനി അറിയാം ഈ കിങ്കരന്മാരെന്തിനാ വന്നതെന്ന്, അതെ ഇനിയാണ് കേൾക്കേണ്ടത്. അപ്പം അദ്ദേഹം ചോദിച്ചു വന്നവരോട്, മാ തുരീദുൻ, എന്തേ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, നിങ്ങളെ ഹജ്ജാജിബ്ന് യൂസഫ് വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിയെന്തിനാന്ന് മനസ്സിലായി. അപ്പം അദ്ദേഹം പറഞ്ഞുണ്ട്, ഇൻതളു, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ അദ്ദേഹം അകത്ത് പോയി ഒതുണ്ടാക്കി, ഒതുണ്ടാക്കിയിട്ട് അദ്ദേഹം ആദ്യമേ വാങ്ങി വെച്ചിരുന്ന ഒരു കഫൻ തുണിയുണ്ട്, അത് അദ്ദേഹം തന്നെ സ്വന്തം ശരീരത്തെ ചുറ്റി. അങ്ങനെ കഫൻ ചെയ്താൽ പോരാ, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 8 മീറ്റർ സ്റ്റീൽ കൊണ്ട് അദ്ദേഹം സ്വന്തം ശരീരം ചുറ്റി ഉടുക്കുന്ന മാതിരി ഉടുത്തു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹു മിഖ്ഫിനി ഷറ, അല്ലാഹുവേ ഈ ഹജ്ജാജിബ്നു യൂസഫിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ നീ എന്നെ രക്ഷിക്കണം. എന്നാൽ മരിക്കുമ്പോൾ ഈമാനോടി മരിപ്പിക്കണേ. അങ്ങനെ കയറി വന്നു ഹജ്ജാജിബ്നു യൂസഫിൻ്റെ ഭരണസവിധത്തിലേക്ക് കയറി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വസ്സലാമു അലാ മനിത്തബൽ ഹുദ, ദാരാ ആദ്യം പറഞ്ഞത് മൂസാ നബി ഫിറോനോട് അല്ലേ, വസ്സലാമു അലാ മനിത്തബൽ ഹുദ, സന്മാർഗം പിൻപറ്റിയവർക്ക് സലാം ഉണ്ടാവട്ടെ. സാധാരണ നമ്മൾ സലാം ചെല്ലങ്ങനെ അസ്സലാമു അലൈക്കും പറയാനുള്ളത്, അതിന് പകരം വസ്സലാമു അലാ മനിത്തബൽ ഹുദ എന്ന് സയ്യിദ് ബിൻ ജുബൈർ ഹജ്ജാജിബ്ന് യൂസഫിന് സലാം ചൊല്ലി. അങ്ങനെ അദ്ദേഹം ചോദിച്ചു സയ്യിദ് ബിൻ ജുബൈറിനോട് ചോദിച്ചു, മാ റയ്യുക ഫി റസൂലില്ല, അല്ലാഹുവിൻ്റെ റസൂലിനെ പറ്റി എൻ്റെ അഭിപ്രായം എന്താ. സയ്യിദ് ബിൻ ജുബൈർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകം കണ്ട അഷ്റഫുൽ ഖൽക്കാണ്. അടുത്ത ചോദ്യം, മാ റയ്യുക ഫി അലി, അലി അള്ളാഹുവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ. അപ്പോഴും പറഞ്ഞു, അദ്ദേഹം നീതിമാനായ ആദില, നീതിമാനായ ഭരണാധികാരി. മാ റയ്യുക ഫിയ, എന്നെ പറ്റി എൻ്റെ അഭിപ്രായം എന്താ. അതിനറിയോ, കൊല ചെയ്യുന്നതിന് മുമ്പ് ഈ അഭിപ്രായം മാറുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടും. മാ റയ്യുക ഫിയ, എന്നെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താ. സയ്യിദ് ബിൻ ജുബൈറിൻ്റെ മറുപടി, ലാലിം, താങ്കൾ അക്രമിയാണ്. തലക്കല്ലാഹ ബി ദിമാഇൽ മുസ്ലിമീൻ, ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയതിൻ്റെ രക്തം അതിൻ്റെ കാരണം നീ റബ്ബിൻ്റെ കോടതി പറഞ്ഞു. മരണം മുഖാമുഖം കണ്ട രംഗമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ലാ തുലന്ന കക്കിത്തിലെത്തൽ, ഞാൻ നിന്നെ സാധാരണഗതിയിലല്ല കൊല്ല, ആര് കൊല്ലാത്ത രൂപത്തില കൊല്ലാൻ പോകുന്നു. ലാ തുലന്ന കക്കിത്തിലെത്തൻ കത്തൽ തുഹദമിനാസ്, ഞാൻ ഇതുവരെ ഒരുപാട് ആൾക്കാരെ കൊന്നുണ്ട്, അതുപോലെയല്ല കൊല്ലാൻ പോകുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ സയ്യിദ് ബിൻ ജുബൈറിനോട് അദ്ദേഹം ചോദിച്ചു, അവസാന താകത് എന്താണ്? അത് അറബികളുടെ ഒരു സ്വഭാവമാണ്. തല വെട്ടിനൊക്കെ കേട്ടില്ലേ, സൗദിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ, വെട്ടിനതിൻ്റെ മുമ്പ് എന്ത് ചെയ്യും, അവസാനത്തെ ആഗ്രഹം ചോദിക്കും അല്ലേ. സൗദിയായിട്ട് ബന്ധമുള്ളവർക്കൊക്കെ അറിയാം അത്. ആ പാരമ്പര്യം ഇന്നും എന്നും നിലനിർത്തുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2.5 റക്അത്ത് സുന്നസ്കരിക്കണം എന്ന് വെച്ചു. എന്നിട്ട് എന്നെ വെട്ടുമ്പം, എന്നെ കൊല്ലുമ്പം, ക്രൂസിലേറ്റുമ്പം കിബിലക്ക് നിരത്തിരിക്കണം, എന്നിട്ട് വേണം കൊല്ലാൻ, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അദ്ദേഹം പറഞ്ഞു, നിസ്കരിക്കാൻ അനുമതി എടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ദീർഘിച്ച് നിസ്കരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനൊരു ഭീരുവാണ് എന്ന് ഹജ്ജാജിബ്നു യൂസഫും
ആളുകളും പറയാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് നിസ്കരിച്ചത്. അങ്ങനെ അദ്ദേഹം വന്നു, അദ്ദേഹം പറഞ്ഞു ഉക്തുലൂഹു, അദ്ദേഹത്തെ കൊല്ലാം. കിങ്കരന്മാർക്ക് ഓർഡർ കൊടുത്തു. കൊടുക്കുമ്പോൾ പറഞ്ഞു വജ്ജിഹൂഹു അൻ വൈരിൽ ഖിബ്ല, ഖിബ്ലക്കിൽ നിന്ന് മാറ്റണം. അവൻ്റെ ആഗ്രഹം ഖിബ്ലക്ക് നേരെയാണ്, അത് മാറ്റണം. വജ്ജിഹൂഹു അൻ വൈരിൽ ഖിബ്ല ഫഖാല, അപ്പോഴാണ് സയ്യിദ് ഇബ്നു ജുബൈർ എന്ന പണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു ഐനമാ തുവല്ലു വുജൂഹക്കും ഫസമ്മ വജ്ഹുല്ലാഹ്, ഒരു വിശ്വാസിയുടെ മുഖം എവിടേക്ക് തിരിയുന്നു അവിടെയാണ് അള്ളാഹുവിൻ്റെ മുഖം. അത് ഇന്ന സംശയം വിഷയമല്ല. അങ്ങനെ ഓരോ കഷ്ണവും തുണ്ടം തുണ്ടമാക്കി കൊത്തിയെരിഞ്ഞിട്ട് ഖബറിൽ പോലും കിടക്കാൻ വെച്ചില്ല, മരുഭൂമിയിൽ ഇങ്ങനെ കൊണ്ട് പക്ഷികൾ കൊത്തി തന്നെ. അവിടെയാണ് ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ, മരണത്തിന് മുമ്പ് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അല്ലാഹു എന്ത് പ്രതിസന്ധികളിലും ഏത് പ്രയാസഘട്ടങ്ങളിലും എങ്ങനെ വരിഞ്ഞു മുറിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അള്ളാഹുവിൻ്റെ ദിക്റാകുന്ന ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ മറന്നു പോകാതിരിക്കാൻ, അതിനെ ജീവിതത്തിൽ പകർത്താൻ, അത് കൽബിനോട് ചേർത്ത് പിടിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖും അനുഗ്രഹവും നൽകുമാറാകട്ടെ. ഒന്നുപോയ അപാകതകൾ റഹ്മാനായ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ കൂടെ നിന്നും മരിച്ചു പിരിഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. ഈമാനോടുകൂടി യാത്ര പോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹവും തൗഫീഖും നൽകുമാറാകട്ടെ. പരലോകത്ത് വലന്തുകയിൽ കർമ്മരേഖ സ്വീകരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടത്തിൽ നിന്ന് പിരിഞ്ഞുപോയ നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികൾക്കും രോഗത്തിൽ കഴിയുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാ കുടുംബങ്ങൾക്കും അള്ളാഹു ശിഫയും അനുഗ്രഹവും നൽകി മനസ്സമാധാനം അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ നാം കേട്ടതും പറഞ്ഞതും അള്ളാഹു സാലിയായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു മൗഫുലിൽ മുമിന്നൽ മുമിനാത്ത് അൽ മുസ്ലിമീൻ അവൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വല്ല അംവാത്ത് ഇന്നക്ക മുജീബു ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് ഇലൈനാ ഇന്നക അൻത തുവ്വാബുർ റഹീം റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ അമീൻ. അസ്സലാമു അലൈക്കും.